നമസ്കാരം. ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. ജീവൻ അപകടത്തിലാണെന്ന് ഹാദിയ പറയുന്ന വീഡിയോ രാഹുൽ ഈശ്വർ പുറത്തുവിട്ടു. പിതാവ് തന്നെ അപകടപ്പെടുത്തിയേക്കുമെന്ന് ഹാദിയ വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാൻ മരണപ്പെടും, നാളെയും മറ്റന്നാളും മരണപ്പെടും, എനിക്ക് ഉറപ്പാണ്. എന്റെ അച്ഛന് ദേഷ്യം വരുന്നുണ്ട്, എനിക്കറിയാം. ഞാൻ പോകുന്ന വഴി അച്ഛൻ എന്നെ തള്ളുന്നുണ്ട്, ചവിട്ടുന്നുണ്ട്. അത് എപ്പോഴെങ്കിലും എന്റെ തല, എന്റെ ശരീരം എവിടെയെങ്കിലും ഇടിക്കുകയോ ഞാൻ മരണപ്പെടുകയോ ചെയ്താൽ ഹാദിയയുടെ കേസിൽ കക്ഷി ചേരാൻ സുപ്രീം കോടതിയിൽ 30-ന് അപേക്ഷ കൊടുക്കുമെന്നും അതിനുവേണ്ടിയാണ് ഹാദിയയുടെ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നതെന്നും രാഹുൽ ഈശ്വർ ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്ന് ഹാദിയ ആവശ്യപ്പെട്ടിരുന്നതായും രാഹുൽ. ഞാൻ ഈ വീഡിയോ കിട്ടിക്കഴിഞ്ഞ ഉടനെ വെറുതെ ആയിരുന്നില്ല, വനിതാ കമ്മീഷനെ അലേർട്ട് ചെയ്തു, പോലീസിനെ അലേർട്ട് ചെയ്തു. ഈ നാട്ടിലെ ഭരണ സംവിധാനങ്ങളിൽ ഇരിക്കുന്നവരെ എത്തിക്കാൻ നിങ്ങൾ ഒന്ന് രണ്ട് ഒരുപക്ഷെ പ്രമുഖ മാധ്യമങ്ങളുടെ തലവന്മാരെ കണ്ട് അവരെ ഈ വീഡിയോ കാണിച്ച് അറിയിക്കേണ്ടവരെ ഈ സാധനം അറിയിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ മുൻപ് വനിതാ കമ്മീഷനെയും മറ്റ് ബന്ധപ്പെട്ട ഉന്നതതലങ്ങളിലുള്ളവരെയും കാണിച്ചിരുന്നതായും സുപ്രീം കോടതിയിൽ ദൃശ്യങ്ങൾ സമർപ്പിക്കുമെന്നും രാഹുൽ. മാധ്യമങ്ങൾ ഹാദിയയുടെ കാര്യത്തിൽ ശക്തമായ നിലപാട് എടുക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ കൊച്ചി. വിഷയത്തിൽ നമ്മോടൊപ്പം സ്വാമി ഭാർഗവറാം, കെ സി നസീർ, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് കെ സി നസീർ, ഒപ്പം തന്നെ രാഹുൽ ഈശ്വർ എന്നിവരാണ് വിവിധ സ്റ്റുഡിയോകളിൽ. ആദ്യം സ്വാമി ഭാർഗവറാം, ഈ പെൺകുട്ടിയെ ഒരു മൂന്നാമത്തെ ഒരു സ്ഥലത്തേക്ക്, ഭർത്താവിൻ്റെ കൂടെയല്ല, പിതാവിൻ്റെ കൂടെയല്ല, മൂന്നാമത്തെ ഒരു സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യം എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. നികേഷി, ഈ ശ്രീമാൻ രാഹുൽ ഈശ്വർ പ്രഖ്യാപിച്ചതായ ഈ ലക്ഷ്യവും പ്രഖ്യാപിക്കാത്തതായ ലക്ഷ്യങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെ ഞങ്ങൾ മുന്നേ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളതാണ്. ശ്രീ രാഹുൽ ഈശ്വർ അഖിലയുടെ വീട്ടിൽ പോയി, ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം പോയി ആ കുഞ്ഞുമായിട്ട് രഹസ്യ സംഭാഷണം നടത്തി പലവട്ടം. അത് ഒരു പിതാവിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യത്തെ, തൻ്റെ മകൾ എന്ന് പറയുന്ന ദൗർബല്യത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ശ്രീമാൻ അശോകൻ പറഞ്ഞത്. ആ സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് മുന്നോട്ട് വന്ന് വീഡിയോ ഞാൻ പിടിച്ചോട്ടെ എന്ന് എടുത്ത് ചോദിച്ച് പിടിച്ചിരിക്കുന്ന വീഡിയോ എന്നാണ് രാഹുൽ ഈശ്വർ അവകാശപ്പെടുന്നത്. അത് തന്നെ വളരെ കൃത്യമായിട്ടുള്ളൊരു ഗൂഢാലോചനയുടെ പദ്ധതിയായിട്ട് ബോധ്യപ്പെടുന്നതാണ്. അങ്ങനെ എടുത്ത വീഡിയോ അദ്ദേഹം ഘട്ടം ഘട്ടമായിട്ട് പുറത്തുവിടുന്നു. എന്താ അതിൻ്റെ ഉദ്ദേശം? എന്തുകൊണ്ടാണ് ഒന്നാകെ അദ്ദേഹം പുറത്തുവിടാതിരുന്നത്? മറ്റ് നിരവധി കുട്ടികൾ ഇതുപോലെ കോടതിയുടെ ഇടപെടലുകളിലും ഇതുവരെയുള്ള ജിഹാദി ഇടപെടലുകളിലും അല്ലാത്ത ഇടപെടലുകളിലും ഒക്കെയായിട്ട് വീട്ടിലും അല്ലാതെയുമുള്ള കേന്ദ്രങ്ങളുണ്ട്. മറ്റൊരു കേസിലും കാണിക്കാത്ത ജാഗ്രതയും പൊതുസമൂഹത്തിൻ്റെ ഉത്തരവാദിത്വവും പൗരധർമ്മവും രാഹുൽ ഈശ്വറിന് ഈ വിഷയത്തിൽ മാത്രം എന്താണ് ഉണ്ടായത്? ഞാൻ ഇന്ന് ആ വീഡിയോയുടെ ഒരു കഷ്ണം പുറത്തുവിട്ടിരിക്കുകയാണ്. ആ പുറത്തുവിട്ടിരിക്കുന്ന കഷ്ണം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? ഇന്ന് തന്നെ പുറത്തുവിടാൻ വേണ്ടിയിട്ട് എന്താ ഉദ്ദേശിച്ചത്? മറ്റന്നാൾ ഉള്ള കോടതിയുടെ വിധിയെ സ്വാധീനിക്കുക. ഒരുപക്ഷെ അതിനുപരിയായിട്ട് എനിക്ക് തോന്നുന്നത് ബിരിയാണി ഹംസയും മനാഫുമൊക്കെ ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ വാർത്ത ഒരുപക്ഷെ നമ്മുടെ ഇന്നത്തെ ചർച്ച ഈ വിഷയമല്ലായിരുന്നുവെങ്കിൽ ആ ഒരു വിഷയമായിരുന്നിരിക്കും നികേഷി ചർച്ചക്കെടുക്കുമായിരുന്നത്. അപ്പോൾ പൊതുസമൂഹത്തിൻ്റെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ തിരിക്കുക എന്നുള്ള ഒരു ഗൂഢ അജണ്ട കൂടി ഇതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറിത്തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യം കൂടുതൽ സ്ഥാപിക്കുന്നതായിട്ട് ശ്രീമാൻ രാഹുൽ ഈശ്വറിൻ്റെ പുതിയ വീഡിയോയുടെ അവതരണം വന്ന് ഇരിക്കുകയാണ് എന്നുള്ളതാണ്. ശ്രീമാൻ രാഹുൽ ഈശ്വർ കുറെ കൂടെ എക്സ്പോസ്ഡ് ആയിട്ട് വന്നു കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക്. താൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെടുത്തത്തക്ക രീതിയിലുള്ള കൂടുതലായിട്ടുള്ള തെളിവുകളുമായിട്ട് അദ്ദേഹം മുന്നോട്ട് വന്നു. ഇതാണ് എനിക്ക് അഡ്വക്കേറ്റ് നസീർ, നോക്കൂ, ഹാദിയയുടെ വിഷയത്തിൽ കോടതിക്ക് ഹൈക്കോടതി തന്നെ ആദ്യം എടുത്ത നിലപാടല്ല രണ്ടാമത് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ സുപ്രീം കോടതി ആദ്യം എടുത്ത നിലപാടല്ല ഇപ്പോൾ എടുത്തു കാണുന്നത്. അപ്പോൾ ആ നിലയിൽ കോടതികളിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായം, വ്യത്യസ്ത ബെഞ്ചുകളിലും ഒരേ കോടതിയിലും തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അപ്പോഴാണ് രാഹുൽ ഇപ്പോൾ ഭാർഗവറാം സ്വാമി പറയുന്നതൊക്കെ പോലെ ഘട്ടം ഘട്ടമായി ഈ വീഡിയോ റിലീസ് ചെയ്യുന്നു. അപ്പോൾ പൊതുസമൂഹത്തെ കൂടി ബോധ്യപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമമാണ് രാഹുൽ നടത്തുന്നത് എന്നാണ് ഭാർഗവറാം പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലയിൽ രാഹുൽ ഈശ്വർ ആർക്കെങ്കിലും വേണ്ടി പ്രവർത്തിക്കുകയാണോ ഈ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ സ്വാഭാവിക രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള നിഷ്കളങ്കമായ ലക്ഷ്യം മാത്രമേ ഉള്ളൂ? നികേഷ്, ഈ വിഷയത്തിൽ
രാഹുൽ ഈശ്വറിന്റെ ഈ സ്വാമി പറഞ്ഞ പോലെയുള്ള ഘട്ടം ഘട്ടമായി ഈ വീഡിയോ പുറത്തുവിടുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യത്തെക്കുറിച്ച് സ്വാഭാവികമായി സംശയം ഉയരുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, താൻ കൊല്ലപ്പെടാൻ വരെ സാധ്യതയുണ്ട് എന്ന് ഹാദിയ പറയുന്ന വീഡിയോ ഏതാണ്ട് ഇത്രയും സമയം, ഒരു 2 മാസത്തോളം കയ്യിൽ വെച്ചിട്ടിരുന്നു. അതിനിടയിൽ ഹാദിയ ഭയപ്പെട്ടതുപോലെ അവിടെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആര് സമാധാനം പറയുമെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്? അദ്ദേഹം നേരത്തെ പറഞ്ഞത് ഇത് പുറത്തുവിട്ട് കഴിഞ്ഞാൽ സാമൂഹ്യ സംഘർഷങ്ങൾ ഉണ്ടാവും, സാമുദായിക സംഘർഷങ്ങൾ ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ പുറത്തുവിടാതിരുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ ആലോചിക്കേണ്ടത് ആ ഹാദിയ ഭയപ്പെട്ടതുപോലെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആണല്ലോ കേരളത്തിൽ അതിരൂക്ഷമായ സാമുദായിക കലാപങ്ങളോ മറ്റ് സംഗതികളോ ഉണ്ടാവാൻ സാധ്യതയുണ്ടായിരുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ തന്നെ ഇത് പുറത്തുവിടുകയായിരുന്നു രാഹുൽ ഈശ്വർ ചെയ്യേണ്ടിയിരുന്നത്. ഘട്ടം ഘട്ടമായി പുറത്തുവിട്ടതിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ ഇമേജ് നന്നാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യമുണ്ടോ എന്ന് സ്വാഭാവികമായി സംശയിക്കുന്നുണ്ട്. മറ്റൊന്ന്, രാഹുൽ ഈശ്വർ പറഞ്ഞ വളരെ ഗൗരവതരമായ ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇത് വനിതാ കമ്മീഷന് ഞാൻ കൊടുത്തിരുന്നു എന്ന് രാഹുൽ ഈശ്വർ പറയുമ്പോൾ, എന്നിട്ട് പോലും ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണഘടനാ ബോഡി എന്നുള്ള നിലയ്ക്ക്, ഭരണഘടനാ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് അതിനെ വളരെ അവധാനതയോടുകൂടി വളരെ നിസ്സാരമായി കാണുന്ന ഒരു സമീപനമാണ് വനിതാ കമ്മീഷൻ എടുത്തത്. യഥാർത്ഥത്തിൽ ഇത് സീരിയസ് ആയി കണ്ടുകൊണ്ട് അവിടെ സന്ദർശിച്ച് ഇതിന്റെ ഗൗരവത്തിൽ എടുത്തുകൊണ്ട് റിപ്പോർട്ട് കോടതിക്കോ നാളെയോ മറ്റന്നാളോ കൊല്ലപ്പെടുമെന്ന് ഉറപ്പാണ്. അച്ഛന് ദേഷ്യം വരുന്നുണ്ട്, എന്നെ തല്ലുന്നുണ്ട്, ചവിട്ടുന്നുണ്ട്, അതെവിടെയെങ്കിലുമൊക്കെ കൊള്ളും, ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയി വീഴും, തലമുട്ടും, അങ്ങനെ മരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു നിർണായക വെളിപ്പെടുത്തലാണ് ഹാദിയ നടത്തുന്നത്. നോക്കൂ രാഹുൽ, ഈ കേസ് ഇപ്പോൾ കോടതിയിൽ നിൽക്കുകയാണ്. കോടതി ഇതിൻ്റെ വിവിധ വശങ്ങൾ പരിശോധിക്കുകയാണ്. പെൺകുട്ടിയെ സ്വതന്ത്രയാക്കണോ തുടങ്ങിയ കാര്യങ്ങൾ, അവരുടെ വിവാഹം സാധുവാണോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ചു വരുന്ന ഘട്ടത്തിൽ ഇങ്ങനെ സ്വതന്ത്രമായ ഒരു അന്വേഷണം നടത്തി വീഡിയോ പുറത്തുവിടുന്നതിൻ്റെ ലക്ഷ്യം? നല്ല ചോദ്യമാണ് കേസ്. അതിനുമ്പ് ഒരു കാര്യം കൂടി, എന്നെ പ്രതിയാണെങ്കിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ ശ്രീ നസീറും ഭാർഗവരാമസ്വാമിയും തമ്മിൽ ചില വിഷയങ്ങളിലെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടായാലും എനിക്ക് സന്തോഷമുണ്ട്. ഇത്തരം പുതിയ മേഖലകൾ അവർ കണ്ടെത്തിയാൽ നാട്ടിൽ കുറേ കൂടെ സമാധാനം ഉണ്ടാകുന്ന പ്രതീക്ഷ. ഇനി സീരിയസ് ആയ കാര്യത്തിലേക്ക്. ഇത് ഓഗസ്റ്റ് 23, അതായത് ഓഗസ്റ്റ് 17 ഈ വീഡിയോ. ഓഗസ്റ്റ് 23 തന്നെ ജസ്റ്റിസ് രവീന്ദ്രനെ ഔദ്യോഗികമായി ഞാൻ അറിയിച്ചതാണ്, അങ്ങേക്ക് മുമ്പിൽ ഈ വീഡിയോസ് അടക്കമുള്ള കാര്യങ്ങളുമായി ഡീപ്പോസ് ചെയ്യാൻ തയ്യാറാണ്. ഓഗസ്റ്റ് 30, അതായത് അഖില ഹാദിയുടെ വീട്ടിൽ നിന്ന് ഓഗസ്റ്റ് 17 വീഡിയോ എടുത്ത് അതിൽ എല്ലാവർക്കും കേൾക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ എന്ന നിലയിൽ മീഡിയയിൽ എത്തിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ശ്രീ രവീന്ദ്രൻ സാറിനെ ഇതിൻ്റെ കൃത്യമായ ഡീറ്റെയിൽസ് അറിയിക്കുകയും വീഡിയോ അടക്കമുള്ള കാര്യങ്ങൾ അവിടെ എത്തിക്കുകയും ചെയ്തു. സെപ്റ്റംബറിൽ അദ്ദേഹം ഓഗസ്റ്റ് 30 രവീന്ദ്രൻ സാർ പിൻവാങ്ങുന്നു എന്ന് പറഞ്ഞു. സെപ്റ്റംബറിൽ തന്നെ വനിതാ കമ്മീഷനെ പോയി കണ്ടു, മനുഷ്യാവകാശ കമ്മീഷനെ പോയി കണ്ടു, വനിതാ കമ്മീഷനെ വീഡിയോ കാണിച്ചു. അതിനുശേഷം പറച്ചിൽ മാത്രമല്ല ഫോർമലി കംപ്ലയിന്റ് ലോഡ്ജ് ചെയ്തു. അത് ഇമെയിൽ വഴി അയച്ചു, പേപ്പർ അയച്ചു. അത് റെക്കോർഡിക്കലായി ഇരിക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. റെക്കോർഡിക്കലായി ഇരിക്കാൻ ഇമെയിൽ അയച്ചു, അതേപോലെ ഫോർമലി പേപ്പർ കൊണ്ട് അവിടെ കംപ്ലയിന്റ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അഖില ഹാദിയെ വെച്ച് 2 ഭാഗങ്ങൾ വടംവലി നടത്തുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇവിടെ കാണുന്നത്. 2 പേർക്കും അതുകൊണ്ടാണ് ഈ വടംവലിയിൽ താല്പര്യമില്ലാത്ത, ഒരു പക്ഷേ എന്നെപ്പോലുള്ള വ്യക്തികളെ ഇഷ്ടമില്ലാത്ത, അത് മാറ്റിവെക്കാം. പക്ഷേ അഖില ഹാദിയെ ഇപ്പം ചെയ്യേണ്ട കാര്യം, അച്ഛനും ഷഫിൻ ജഹാനും തമ്മിലുള്ള കേസ് നടന്നോട്ടെ, അല്ലെങ്കിൽ ഒരു വശത്ത് ശ്രീ അശോകൻ, ഇനി ഒരു കാര്യം കൂടി, അഖില ഹാദിയെ ഇപ്പം എൻ്റെ മോളാണെങ്കിൽ ഒരു പക്ഷേ ഞാൻ അടിക്കുമായിരുന്നു, അശോകൻ ചേട്ടൻ അടിച്ചാലൊന്നും അല്ല, ചിലപ്പോൾ എൻ്റെ മോളാണെങ്കിൽ ഇതിനെക്കാട്ടി മോശമായി ഞാൻ അടിക്കുമായിരുന്നു. പക്ഷേ അതല്ല ഇവിടുത്തെ പ്രശ്നം. അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയോ തുടങ്ങിയ കാര്യങ്ങൾ ഒരിക്കലും ഉണ്ടാകുകയും ചെയ്യരുത്. അഖില ഹാദിയ ഒരു പ്രത്യേക തീരുമാനമെടുത്ത് തൻ്റെ ജീവിതത്തിൽ പുതിയൊരു പാത ചൂസ് ചെയ്തു. അതിനോട് എനിക്ക് വ്യക്തിപരമായ വിയോജിപ്പുണ്ട്, എല്ലാ പരിവർത്തനങ്ങളോടും വിയോജിപ്പുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ കഴിയും? ആ കുട്ടി അങ്ങനെ ഒരു തീരുമാനമെടുത്തു, ഇനി അത് തിരിച്ചു വരാൻ പോകുന്നില്ല. എത്ര കാലം ഈ വീട്ടിൽ അതിനെ ലോക്കപ്പ് ചെയ്തിൽ ഇടാൻ കഴിയും? അപ്പോൾ അഖില ഹാദിയയ്ക്ക് ലഭിക്കേണ്ട ഭരണഘടന നൽകേണ്ട പൗരാവകാശങ്ങളും സിവിൽ സൊസൈറ്റി നടന്ന ചില കാര്യങ്ങളും നമ്മൾ കൊടുക്കണം. ഒരു വരി കൂടി, ഞാൻ എന്നും ഒരു ഹിന്ദു പക്ഷത്തോടും ഹിന്ദു താല്പര്യങ്ങളുള്ള വ്യക്തിയാണ്. പക്ഷേ അഖില ഹാദിയ എന്ന ഇന്ത്യൻ പെൺകുട്ടിയുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ എന്നോട് അഖില, ഇനി ഒരു കാര്യം കൂടി, ഈ വീഡിയോയും ഫുള്ളല്ല, ഈ വീഡിയോയിൽ ബാക്കി എലിമെന്റ്സ് ഉണ്ട്, അത് കമ്മ്യൂണലി സെൻസിറ്റീവ് ആയിട്ട് കൊടുക്കാത്തതാണ്. നമ്മുടെ കോടതികളിൽ വനിതാ കമ്മീഷൻ അടക്കത്തിന്റെ മുഴുവൻ ഭാഗവും കൊടുക്കും. വനിതാ കമ്മീഷനോട് ഓൾറെഡി സംസാരിച്ചു. രാഹുൽ ഇപ്പോൾ പറയുന്നത് അഖിലയുടെ ജീവന് ഭീഷണി ഉണ്ട്, ഒരു വരി കൂടി, അഖിലയുടെ ജീവന് ഭീഷണി ഉണ്ടെന്ന് അറിഞ്ഞ ദിവസം തന്നെ വനിതാ പോലീസിനെ വിളിച്ച് ഈ വിഷയങ്ങൾ അലേർട്ട് ചെയ്തു, രവീന്ദ്രൻ സാറിനെ അലേർട്ട് ചെയ്തു. ഒരു കാരണവശാലും ആ കുട്ടിയെ തല്ലരുത് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു. ശ്രീ അശോകൻ അടക്കമുള്ളവരോട് വ്യക്തിപരമായി സംസാരിക്കുകയും, ചേട്ടാ ഞാൻ അഖിലയോട് അശോകൻ ചേട്ടനെ ന്യായീകരിച്ചാണ് പറഞ്ഞത്, അച്ഛനൊക്കെ ആവുമ്പോൾ തല്ലും കുഴപ്പമില്ല, പക്ഷേ ശ്രീ അശോകനോട് സ്ട്രിക്റ്റായിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരിക്കലും തല്ലരുത്, നാളെ അഖില ഹാദി അങ്ങനെ മൊഴി അടക്കം കൊടുക്കുകയാണെങ്കിൽ ചേട്ടന് ദോഷം
രൂക്ഷമായിട്ടേ വരൂ. മാത്രമല്ല ഒരു അച്ഛൻ അങ്ങനെ മോളെ തല്ലുന്നത് ശരിയല്ല. അതുകൊണ്ട് അഖില ഹാദിയുടെ സെക്യൂരിറ്റി ഒക്കെ ഒരു വശത്ത് ഉറപ്പിച്ചിട്ട് തന്നെയാണ് പോയത്. ഇത് മൂടി വെച്ചതോ മറച്ചു വെച്ചതോ അല്ല, അറിയിക്കേണ്ടവരെ രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇത് ഘട്ടം ഘട്ടമായി പുറത്തു വിടുന്നതല്ല. ഇനിയും കുറച്ച് വീഡിയോസ് ഉണ്ട്, ഇനിയും കുറച്ച് വീഡിയോസ് ഓഡിയോ ഉണ്ട്. പക്ഷേ അത് വെളിയിൽ വിട്ടാൽ ഉണ്ടായേക്കാവുന്ന സാമുദായിക സ്പർദ്ധ ഭയന്ന് സുപ്രീം കോടതിയിൽ സമർപ്പിക്കും. ഒന്നെങ്കിൽ വനിതാ കമ്മീഷണറിൽ സമർപ്പിക്കും, അല്ലെങ്കിൽ ഞാൻ ഇംപ്ലീഡ് ചെയ്ത് സമർപ്പിക്കും. സ്വാമി ഭാർഗവറാം, നോക്കൂ, ഇവിടെ കുറെ അനീതി അരങ്ങേറുന്നുണ്ട്. ഹാദിയ 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള പെൺകുട്ടിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വതന്ത്രയായി ജീവിക്കണം എന്നുള്ളത്, അവർക്ക് വേറൊരു മതത്തിൽ ചേരണം എന്നുള്ളത്, അവർക്ക് ഇഷ്ടപ്പെട്ട പുരുഷനെ സ്വീകരിക്കണം എന്നുള്ളത്, ഇതെല്ലാം അത് പൗരാവകാശത്തിൻ്റെ വിവിധ വശങ്ങളാണ്. അതെല്ലാം കോടതിയോ അല്ലെങ്കിൽ സമൂഹമാകെ തന്നെയോ ഇല്ലായ്മ ചെയ്യുകയും അവരെ ബന്ദിയാക്കുകയും വെക്കുകയുമാണ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? ശരിയാണ്, കോടതി നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെപ്പോലുള്ളവർക്ക് ഹിന്ദുമതത്തിൽപ്പെട്ട ഒരാൾ മുസ്ലിം മതത്തിലേക്ക് ചേരുന്നതിൽ സംബന്ധിച്ച് വിയോജിപ്പുണ്ടാവും. പക്ഷേ ഇവിടെ ഭരണഘടനയെ നടപ്പാകൂ. അതിന് രാഹുൽ ഈശ്വറിനെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകർക്ക് ഈ നിലയിൽ അവരുടെ ജീവന് ഭീഷണി ഉണ്ട് എന്ന് കാണിക്കുന്ന ദൃശ്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് തെളിവുകൾ ഉണ്ട് എങ്കിൽ, അത് ഫേസ്ബുക്കിലല്ല സമൂഹത്തിൻ്റെ മുന്നിൽ മറ്റേതെങ്കിലും വിധത്തിലാണെങ്കിൽ തന്നെയും പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്നുള്ളതല്ലേ നമ്മുടെ നാട്ടു നടപ്പ്? നികേഷി, അങ്ങ് പറയുന്ന കാര്യങ്ങളെല്ലാം ഗൗരവമുള്ളതാണ്. ഭാരതം ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുള്ള രാജ്യവും തന്നെയാണ്, അതിനൊന്നും സംശയമില്ല. പക്ഷേ രാഹുൽ ഈശ്വർ ഇടപെട്ട ഒരേ ഒരു വിഷയം അഖിലയുടെ വിഷയമാണ്. ആ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോഴും വീഡിയോ പുറത്തുവിട്ട മറ്റൊരു സന്ദർഭം കൂടെ നോക്കുക. പോലീസ് അവിടെ പറഞ്ഞിരിക്കുകയാണ് അവിടെ മനുഷ്യാവകാശ ലംഘനമില്ല എന്ന് കഴിഞ്ഞ ദിവസം പോലീസ് പറഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അത് കൗണ്ടർ ചെയ്യേണ്ട എന്ന ആവശ്യമാണ് പൊതുസമൂഹത്തിന് മുന്നിൽ. അത് വളരെ ആസൂത്രിതമാണ്. ശ്രീമാൻ രാഹുൽ ഈശ്വറിന്റെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ സന്ദർഭത്തിലാണ്. അത് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞോട്ടെ, പറയൂ ഭാർഗവറാം സ്വാമി. പക്ഷേ ഇവിടെ ശ്രീ ഭാർഗവറാം, താങ്കൾ മനസ്സിലാക്കേണ്ടത് ആ പെൺകുട്ടിക്ക് എന്തു പറയാനുണ്ട് എന്നുള്ളതാണ്. പോലീസിന് ചിലപ്പോൾ വ്യത്യസ്തമായ വീക്ഷണങ്ങളോ അല്ലെങ്കിൽ താങ്കൾ പറയുന്നത് പോലുള്ള വീക്ഷണമോ ഉണ്ടായേക്കാം. നിക്കു, ഇത്രയേ ഉള്ള വിഷയം. ആ പെൺകുട്ടി പറയുന്നത് എന്താണ്? ആ പെൺകുട്ടി പറയുന്നത് അവൾക്ക് സ്വതന്ത്രയാകണം, അവൾക്ക് ഇഷ്ടമുള്ള വിവാഹം കഴിക്കണം, ഇഷ്ടമുള്ള മതത്തിൽ ചേരണം എന്ന്. അവിടെ മറ്റാർക്ക് എന്ത് പ്രസക്തി? നികേഷ്, ഈ വിഷയം വളരെ കൃത്യമാണ്. ആ പെൺകുട്ടിക്ക് പറയാനുള്ള കാര്യം പറയാനുള്ള ഏജൻസി ശ്രീമാൻ രാഹുൽ ഈശ്വർ തുറന്നു വെക്കുന്നതല്ല. ആ പെൺകുട്ടിക്ക് പറയാനുള്ള സംവിധാനം നീതിയും ന്യായവും നടക്കുന്ന ഈ നാട്ടിലുണ്ട്, അത് കോടതിയിലുണ്ട്. പെൺകുട്ടിയുടെ അച്ഛൻ അന്യായമായിട്ട് തടങ്കലിൽ പാർപ്പിച്ച കുട്ടിയാണ്. പോലീസിന്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞു ശ്രീ മുനവർലി തങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്തതിന്റെ റിപ്പോർട്ടാണ്. അതിന്റെ പ്രശ്നം അഖില ഹാദിയെ നേരിട്ട് കാണാതെ, അഖില ഹാദിയെ എന്ന് മൊഴിയെടുക്കാതെ എന്ത് റിപ്പോർട്ടാ? ആരുടെ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നില്ല എന്നാ പറയണേ? അഖില ഹാദിയുടെ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നുണ്ടോ എന്ന് ഈ കേസിൽ ഒരു ഭാഗം സുപ്രീം കോടതി ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് ഹാദിയയുടെ ഭാഗം കേൾക്കണം എന്നാണ്. ഹാദിയയുടെ ഭാഗം കേൾക്കാൻ സുപ്രീം കോടതി ഒരു വഴി കണ്ടെത്തി വരുന്ന ഘട്ടത്തിലാണ്. അല്ല, ഹാദിയയുടെ ഭാഗം കേൾക്കുന്നത് പലപ്പോഴും കേസിന്റെ മെറിറ്റിലും NIA ബാക്കി സി നിമിഷ ഒരു വരി കൂടെ പറയാം എന്നല്ലേ കോണ്ടക്സ്റ്റ്. നിമിഷ ഫാത്തിമയുടെ കേസ് വേണമെങ്കിൽ ലവ് ജിഹാദ് എന്ന് ആരോപിക്കാം, പക്ഷെ അഖില ഹാദിയുടെ കേസ് ഈ സോ കോൾഡ് ലവ് ജിഹാദ് അല്ല. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യില്ല. അല്ല, അതിന്റെ കാരണം അപ്പൊ അതുകൊണ്ട് തന്നെ NIA അന്വേഷണം വെച്ച് ഈ സാധനം ഡിലേ ചെയ്തുകൊണ്ട് കാര്യമില്ല. അഖില ഹാദിയക്ക് പറയാനുള്ളത് സുപ്രീം കോടതി ഈ ഘട്ടത്തിലും കേൾക്കും എന്നുള്ളത് കൊണ്ടാണല്ലോ നേരത്തെ വന്ന വീഡിയോ അടക്കം പെറ്റീഷനായി കൊടുത്തപ്പോ ശ്രീ ദുഷ്യന്തവെ കൊടുത്തപ്പോ അവർ സ്വീകരിച്ചത്. അപ്പൊ അഖില ഹാദിയുടെ നിലപാട് കേൾക്കുന്നതിനെ ഡിലേ ചെയ്യുന്നതിന് എന്ത് മെറിട്ടാ? പിന്നെ ഒരു കാര്യം കൂടി, അഖില ഹാദിയക്ക് പൊതുസമൂഹത്തോട് സംസാരിക്കാൻ കഴിയില്ല, മൊബൈൽ യൂസ് ചെയ്യാൻ കഴിയില്ല, ബാക്കി ആരോടും ഇന്ററാക്ട് ചെയ്യാൻ കഴിയില്ല. ഈ കുട്ടിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ? ഈ കുട്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്തിനാണ്? അടുക്കൻ നസീർ എന്തോ പറയുന്നു, വേഗം. ഇവിടെ രണ്ട് തരം ഹിന്ദുത്വവാദികൾ, ഒരു നരേന്ദ്രമോദിജി ഹിന്ദുത്വ ലൈനും തൊഗാഡിയ ഹിന്ദുത്വ ലൈനും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നു കൊണ്ട് ഹാദിയയുടെ മനുഷ്യാവകാശ പ്രശ്നങ്ങളെ തമസ്കരിക്കാനുള്ള ശ്രമം നടത്തുകയല്ലേ ഇവിടെ ചെയ്യുന്നത്? ഹാദിയക്ക് പറയാൻ കോടതിയുണ്ടെന്ന് ഭാർഗവറാം പറയുന്നു. ഹാദിയ ഇതിങ്ങനെ മനുഷ്യാവകാശ കമ്മീഷന്റെ മുന്നിലും വനിതാ കമ്മീഷന്റെ മുന്നിലൊക്കെ ഞാനാണ് എത്തിച്ചതെന്ന് രാഹുൽ ഈശ്വർ പറയുന്നു. പക്ഷേ
ഒരു ഒരു വ്യക്തിയുടെ ജീവന് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ട് മാസത്തിലധികം അത് പുറത്തുവിടാതെ ഇപ്പൊ ഗോപാൽ മേനോൻ പുറത്തു പറഞ്ഞപ്പോഴാണല്ലോ രാഹുൽ ഈശ്വറിന് ശ്രീ നസീർ അത് അറിയിക്കേണ്ടവരെ അറിയിച്ചു. സമൂഹത്തോട് വിളിച്ചു പറയണം. അവിടെയാണ് ശ്രീ നസീർ അങ്ങ് തെറ്റിദ്ധരിക്കുകയാണ്. ഓഗസ്റ്റ് 23-ന് സുപ്രീം കോടതി നിയമിച്ച ജസ്റ്റിസിനെ അറിയിച്ചു. ഞാൻ പറയട്ടെ, ഞാൻ സുപ്രീം കോടതി നിയമിച്ച റിട്ടയേർഡ് ജസ്റ്റിസിനെ അല്ല അറിയിക്കേണ്ടിയിരുന്നത്. പിന്നെ ഞാൻ പറയട്ടെ, അറിയിക്കേണ്ടിയിരുന്നത് ആ കേസ് അന്വേഷിക്കാൻ പറഞ്ഞ NIAയോട് അന്വേഷിക്കാൻ പറയുകയും അതിന് മേൽനോട്ടം വഹിക്കാനാണ് റിട്ടയേർഡ് ജസ്റ്റിസ് രാജേന്ദ്രൻ സാറിനോട് പറഞ്ഞത്. താങ്കൾ പറയേണ്ടിയിരുന്നത് വനിതാ കമ്മീഷനോടും മനുഷ്യാവകാശ കമ്മീഷനോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആക്ട് ചെയ്യാതിരിക്കുമ്പോ അതിനെതിരെ പൊതുസമൂഹത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് എന്തുകൊണ്ട് ആക്ട് ചെയ്യുന്നില്ല എന്ന ശ്രീ വനിതാ കമ്മീഷൻ സുപ്രീം ഒരു സെക്കൻഡ് സാർ, ഞാൻ പറയുന്നത് രാഹുൽ ഈശ്വർ സാർ വനിതാ കമ്മീഷൻ കൃത്യമായി ഫോളോ അപ്പ് ചെയ്തു വേണ്ടി വാദിക്കുന്ന കള്ളത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാതെ പറയരുത്. വനിതാ കമ്മീഷനിൽ കൃത്യമായി ഈ കേസ് ഫോളോ അപ്പ് ചെയ്തു. ഒരുപക്ഷെ ഈ ഫോളോ അപ്പ് കൂടെ കൊണ്ടായിരിക്കാം വനിതാ കമ്മീഷൻ സുപ്രീം കോടതിയിൽ പോകാനുള്ള തീരുമാനമെടുത്തത്. കാര്യങ്ങൾക്ക് ഒരു ഡ്യൂ പ്രോസസ് ഓഫ് ടൈം ഇല്ലേ? ഒരു കാര്യം കൂടി, ഞാനൊരു വ്യക്തി മാത്രമാണ്, ഒന്ന് പറഞ്ഞോട്ടെ. വനിതാ കമ്മീഷനെ കുറ്റം പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? ജോസഫൈൻ മാഡം അടക്കം വനിതാ കമ്മീഷൻ ആർജവമുള്ള നിലപാടെടുത്തോണ്ടല്ലേ സുപ്രീം കോടതിയിൽ പോകുന്നത്? മനസ്സിലാക്കണം. രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളായ, ഞാൻ ഒന്ന് പറയട്ടെ, അവരാണ് ആക്ഷൻ എടുത്തത്. ജയിലിനകത്ത് പോലും ആരുടെയും അനുമതി ഇല്ലാതെ കടന്നു ചെല്ലാൻ കഴിയുന്ന രണ്ട് ഏജൻസികൾ, രണ്ട് മനുഷ്യാവകാശ, രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ ഒളിച്ചുകളി നടത്തുമ്പോ രാഹുലിന് പ്രതിബദ്ധതയുണ്ടായിരുന്നുവെങ്കിൽ പൊതുസമൂഹത്തിൽ എണീറ്റു നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഫേസ്ബുക്കിലെങ്കിലും ഞാൻ ഈ വീഡിയോ കൊടുത്തിട്ടുണ്ട്, മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും കാര്യമായി മുസ്ലിം സമൂഹത്തിന്റെ മനസ്സിലുള്ള ഈ ഭരണഘടനാ സ്ഥാപനങ്ങളോട് ഒരു എതിർപ്പ് ഉണ്ടാക്കരുത്. ജോസഫൈൻ മാഡത്തിന്റെ നിലപാട് കുറെ കൂടെ എടുക്കണോന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ എടുക്കാന്ന് പറയാം. പക്ഷേ ജോസഫൈൻ മാഡം ആർജവം കാണിച്ചുകൊണ്ടാണ് ഒന്ന് പറഞ്ഞോട്ടെ, വനിതാ കമ്മീഷൻ സുപ്രീം കോടതിയിൽ പോകാൻ തീരുമാനിച്ചത് അതവരുടെ നന്മയാണ്. അതിനവര് സംഘീയ കമ്മീഷൻ ആണെന്ന് വരെ കേട്ടു. ജയ ദേവികയെ പോലുള്ള മാഡം, ജയ ദേവികയെ പോലുള്ള അവരുടെ പ്രമുഖരായ ആൾക്കാർ പോലും ഒരു സംഘീയ കമ്മീഷനായി മാറി. വനിതാ കമ്മീഷൻ എന്ന ആരോപണം വരെ ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള കമ്മീഷൻ കേട്ടു എന്ന് നമ്മൾ മറക്കരുത്. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാം ചെയ്യാൻ ഒരു ഭരണഘടനാ കമ്മീഷന് പറ്റിക്കൊള്ളണമെന്നില്ല. സ്വാമി ഭാർഗവ, നോക്കൂ, ഇവിടെ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നുള്ളതാണ് രാഹുലിന്റെ ആവശ്യം. ആ ആവശ്യം എന്ന് ഒരു പെൺകുട്ടിയുടെ ജീവനാണ്. ആ പെൺകുട്ടിയുടെ ജീവൻ സാധാരണഗതിയിൽ പോലും അതിനെ കണ്ടാൽ പോരാ. കാരണം ജുഡീഷ്യറി തടവിലിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടി, പ്രത്യേകിച്ച് അവരുടെ പൗരാവകാശ ലംഘനം നടത്തി തടവിലിട്ടിരിക്കുന്നു ജുഡീഷ്യറി തന്നെ എന്ന് തോന്നലുണ്ടാക്കുന്ന ഒരു കേസ്, അവിടെയാണ് ഈ തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നത്. അതിപ്പോൾ രാഹുൽ ഈശ്വറിനെന്നല്ല, ഏതൊരു പൗരനും അനിവാര്യമായി ചെയ്യേണ്ട കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടോ സ്വാമി ഭാർഗവറാം? ആ വിഷയത്തില് ജി വളരെ കൃത്യം. രാഹുൽ ഈശ്വറിന്റെ ഉദ്ദേശശുദ്ധി സത്യസന്ധമായിരുന്നുവെങ്കിൽ അദ്ദേഹം നിയമം പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, ഒരുപക്ഷെ നിയമവിരുദ്ധം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാൻ വേണ്ടി പറ്റും കോടതിയെ സമീപിക്കാൻ വേണ്ടിയിട്ട്. ഇത് പൊതുമാധ്യമങ്ങളിലൂടെ ഘട്ടം ഘട്ടമായിട്ട് ഇത് ആരോട് കലവേശനാണ്, ഘട്ടം ഘട്ടമായിട്ട് വെളിയിൽ വിടുന്നു. എന്റെ അഭിപ്രായത്തിൽ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പറക്കുന്ന രണ്ട് പക്ഷികളാണ് ശിവൻ, രാഹുൽ ഈശ്വരൻ, നസീറും. ഗൂഢാലോചനയിൽ ഇവർക്ക് രണ്ടു പേർക്കും പങ്കുണ്ട്. രാഹുൽ ഈശ്വരന്റെ ഉദ്ദേശശുദ്ധി സത്യസന്ധമായിരുന്നുവെങ്കിൽ കോടതിയെ നേരിട്ട് അദ്ദേഹം സമീപിക്കുമായിരുന്നു. അദ്ദേഹം നിയമം അറിയാവുന്നതാണ്. നിയമം അറിയാത്ത ഒരു മണ്ടനാണ് അല്ലെങ്കിൽ സാധാരണക്കാരനാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിയമം അറിഞ്ഞുകൊണ്ട് ആസൂത്രിതമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിന്റെ. രാഹുൽ ഈശ്വറിനെ ഈ കേസ് അട്ടിമറിക്കുന്നതിനുള്ള റോളിനെ കുറിച്ചാണ് സത്യത്തിൽ അന്വേഷിക്കേണ്ടത്. ഇത് മാത്രമല്ല, ഒരു അഞ്ചെട്ട് മാസം മുൻപേ IS മോഡൽ ആക്രമണം, രാഹുലിനെതിരെ ഒരു വാഹനം പിടിച്ചിട്ട് രാഹുൽ പ്രസംഗിക്കുന്ന വേദിക്ക് അടുത്തുവരെ എത്തിയെന്ന് പറഞ്ഞിട്ട് ഒരു കേസിന്റെ അത് തൊട്ട് അന്വേഷിക്കണം ശിവൻ, രാഹുലിന്റെ റോള്. ആ കേസ് തൊട്ട് അന്വേഷിക്കുമ്പോ കൃത്യമായിട്ടുള്ള പശ്ചാത്തലങ്ങളെ കുറിച്ച് അറിയുവാൻ വേണ്ടി കഴിയും. രാഹുൽ എന്തുകൊണ്ടാണ് ഈ ഒറ്റ കേസിൽ മാത്രം ഇടപെട്ടത്? ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിക്ക് ഗസ്റ്റായി പോകുമ്പോൾ IS ആ വേദി ആക്രമിച്ച് ഞങ്ങളെ അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് NIAക്ക് മൊഴിയുണ്ട്. അതിൽ ഞാൻ പങ്കാളിയാണോ? എന്നെ ആക്രമിക്കാൻ IS ഞാൻ പങ്കാളിത്തം ഉണ്ടോ? അപ്പൊ രണ്ടിത് പറയുന്നവർക്ക് കേൾക്കുന്നവർക്ക് കുറച്ചുകൂടെ വേണം. ഈ കേസ് മാത്രമല്ല, മറുപടി പറഞ്ഞോട്ടെ, മറുപടി പറഞ്ഞോട്ടെ. ശബരിമലയിലും മകരവിളക്കും മലയാളികൾക്കും വേണ്ടി അടക്കമുള്ള നമ്മുടെ ആദിവാസികൾക്ക് വേണ്ടിയുള്ള ധാരാളം ക്യാമ്പയിൻ ഇതേ നികേഷ് സാറിന്റെ ഇതേ അന്ന് സാറ് ചാനലിൽ പറയായിരുന്നു, അതിലടക്കം നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോ ഇതിന്റെ പ്രശ്നം
ഈ ഒരേ സമയത്ത് സംഘിയും സുതാപ്പിയും ആരാക്കാൻ പറ്റൂലല്ലോ. ഒരേ സമയത്ത് ഈ രണ്ട് സംഘടനയുടെ ആളാകാൻ പറ്റൂലല്ലോ. ഇതിന്റെ പ്രശ്നം നമ്മുടെ നിലപാടിനോട് യോജിപ്പില്ലാത്തവരെ എതിർപക്ഷത്തിന്റെ ചാരന്മാരാണെന്ന് വിളിക്കുന്നത് എല്ലാ തീവ്രസ്വരക്കാരുടെ സ്വഭാവമാണ്. അതുകൊണ്ടൊന്നും ഒരു അർത്ഥമില്ല. ഇതിന്റെ കാരണം ഇനി അങ്ങ് പറഞ്ഞു ഒരു കാര്യം സ്വാഗതം ചെയ്യുന്നു, ഇത് സുപ്രീം കോടതി പോണമെന്ന് തന്നെയാണ് ആഗ്രഹം. 30-ാം തീയതി ഇംപ്ലീഡിംഗ് പെറ്റീഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കുറവാണെന്നുള്ളത് കൊണ്ട് വനിതാ കമ്മീഷന് ശനിയാഴ്ച രാവിലെ കണ്ട് ഇതിന്റെ എന്റെ വീഡിയോസിന്റെ ഡോക്യുമെന്റ്സും മറ്റും കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും തെറ്റിദ്ധരിച്ചുകൂടാത്ത കാര്യം, ഓഗസ്റ്റ് 17-ന് സംഭവിച്ച ഈ കാര്യം ഓഗസ്റ്റ് 23-ന് ഔദ്യോഗികമായി ഡേറ്റ വെച്ച് റെക്കോർഡായി ജസ്റ്റിസ് ആർ വീരേന്ദ്രനെ അറിയിച്ചിരുന്നു എന്നുള്ളതും, സെപ്റ്റംബറിൽ തന്നെ വനിതാ കമ്മീഷന് വാക്കാലല്ല ഔദ്യോഗികമായി പരാതി നൽകി എന്നുള്ളതും, മനുഷ്യാവകാശ കമ്മീഷൻ ഔദ്യോഗികമായി പരാതി നൽകി എന്നുള്ള കാര്യമാണ്. ഒരുപക്ഷെ ഇത് സമൂഹ മാധ്യമങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്നതുകൊണ്ടായിരിക്കാം ഇതിന്റെ ലൈൻ ഓഫ് ഇവന്റ്സും സീക്വൻസ് ഓഫ് ഇവന്റ്സും മനസ്സിലാകാത്തത്. ഈ രണ്ട് വശത്ത് നിൽക്കുന്നവരും ഈ പിടി വിട്ടാൽ ഇനി ആ കേസ് നടന്നോട്ടെ, പക്ഷെ അഖിലാഹാദിയെ ഒരു തേർഡ് പ്ലേസിലേക്ക് മാറ്റണം. ആ പ്ലേസിൽ വനിതാ കമ്മീഷനോട് സെക്യൂരിറ്റി എടുക്കട്ടെ, സുപ്രീം കോടതി സെക്യൂരിറ്റി എടുക്കട്ടെ. ആ രീതിയിൽ രണ്ടു വശം ഉണ്ടല്ലോ, രണ്ടു വശം ഉള്ളതുകൊണ്ടാണ് അങ്ങ് പറയുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു രണ്ടു വശം ഇവിടെ രണ്ടു വശം ഇല്ല. മറ്റ് ഞാൻ ഇടപെട്ടോ, ശ്രീമാൻ രാഹുൽ ഹിന്ദു ഐക്യവേദി ഇടപെട്ടോ, വിശ്വ ഹിന്ദു പരിഷത്ത് ഇടപെട്ടോ, അഖിലയുടെ വിഷയത്തിൽ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞ സുപ്രീം കോടതിയിൽ രണ്ട് വശങ്ങളുണ്ട്, സുപ്രീം കോടതിയിൽ രണ്ട് വശങ്ങളുണ്ട്. ഒരു അഡീഷണൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത അടക്കം യോഗി ആദിത്യനാഥിന്റെ അഡ്വക്കേറ്റ് അടക്കം വാദിക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്താണെന്ന് പറയുന്നത്, അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിരുന്ന തുഷാർ മേത്തയും യോഗി ആദിത്യനാഥിന്റെ അഡ്വക്കേറ്റ് അടക്കം വാദിക്കുന്നതാണ് ഒരു ഭാഗം. മറുഭാഗത്ത് ഷെഫിൻ ജഹാനും ഷെഫിൻ ജഹാനെ സപ്പോർട്ട് ചെയ്യുന്ന പോപ്പുലർ ഫ്രണ്ടും ഒരു ഭാഗത്തിന്റെ ആഗ്രഹം ഈ കേസ് പ്രതി പോപ്പുലർ ഫ്രണ്ടിനെതിരെ അന്വേഷണം കൊണ്ടുവരാനാണ്, മറുഭാഗത്തിന്റെ ആഗ്രഹം അഖിലാഹാദിയാചാരി അന്വേഷണത്തിൽ രക്ഷപ്പെടാനാണ്. ഈ കുട്ടിയെ അതിന്റെ ഇടയ്ക്ക് പിടിച്ചിടരുത് എന്ന് മാത്രമേ എന്റെ അഭ്യർത്ഥനയുള്ളൂ. നിങ്ങൾ തമ്മിലുള്ള തല്ല് അങ്ങനെ കണ്ടിന്യൂ ചെയ്തോളൂ, പക്ഷെ അഖിലാഹാദി അതിന്റെ ഇടയ്ക്ക് ബലിയാളായി കൊണ്ടുവരരുത്. ആ കുട്ടിയെ ഒരു തേർഡ് പാർട്ടി സ്പേസിലേക്ക് മാറ്റണം. ഗോപാൽ മേനോൻ എന്ന പ്രൊഡ്യൂസറും ഡയറക്ടറും അയാം ഹാദി എടുക്കുന്ന വ്യക്തിയും മറ്റന്നാൾ പ്രശാന്ത് ഭൂഷണെ കാണുന്നുണ്ട്. വേറൊരു വഴി കൂടെ ഇത് ഇന്റർവ്യൂ ചെയ്യാൻ കേട്ടുവന്ന് ഇതിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഒരു മനുഷ്യത്വത്തിന്റെ ബേസിൽ നമ്മൾ അഖിലാഹാദിയുടെ വിഷയം കാണണം. ഏറ്റവും പ്രധാനം ഈ കേസിൽ ആ കുട്ടിയാണ്. അഖിലാഹാദിയേക്ക് പറയാനുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് സുപ്രീം കോടതി ആക്കണം, അത് ഒന്ന്. രണ്ട്, അഖിലാഹാദിയെ ഒരു തേർഡ് പാർട്ടി സ്ഥലത്തേക്ക് വരണം. മൂന്ന്, ഇത് എന്റെ ആരോപണമല്ല, ശ്രീ ഗോപാൽ മേനോൻ ഉന്നയിക്കുന്ന ആരോപണം. അഖിലാഹാദിയേക്ക് മയക്കുമരുന്നുകൾ കുത്തിവെക്കുന്നുണ്ടെന്നാണ് എനിക്കറിയില്ല, എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു ഇൻഫർമേഷനും ഇല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഡോക്യുമെന്ററിയിൽ അദ്ദേഹം റേസ് ചെയ്യുന്ന ഒരു കാര്യവും അഖിലാഹാദിയുടെ ഒരു ബന്ധു അദ്ദേഹത്തെ അശോകൻ രാഹുലിനെതിരെ ഒരു പരാതി നൽകിയിട്ടുണ്ട്. തന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഫോട്ടോ എടുത്തു, അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നു എന്ന്. ഇപ്പോ അത് നിൽക്കില്ല എന്ന് കോടതി പറയുകയും ചെയ്തു. അറസ്റ്റ് തൽക്കാലത്തേക്ക് തടയുകയാണ്. അത് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് നിലനിൽക്കില്ലെന്നും IT വകുപ്പുകളിട്ട് കൊണ്ടുവരാനും പറഞ്ഞു. ഇനി രണ്ട്, പ്രൈവസി ബ്രീച്ച് ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്. ആരുടെ പ്രൈവസി? അഖിലാഹാദിയല്ലേ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്? അഖിലാഹാദിയുടെ പ്രൈവസി ബ്രീച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ശരി, അഖിലാഹാദിയുടെ മൊഴിയെടുക്കും. അഖിലാഹാദിയേക്ക് പറയാനുള്ളത് കേൾക്കാൻ അങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതെങ്ങനെയാ കേസ് നിലനിൽക്കുന്നത്? കേസ് എന്ത്? IT ഏത് ആക്ട് പ്രകാരമാണ് ഉള്ളത്? അവരെല്ലാം തന്നെ ഇന്റർവ്യൂ. മാത്രമല്ല, ഞാൻ വളരെ ഇമ്പാർഷ്യലായി ശ്രീ അശോകന് പറയാനുള്ളത്, ശ്രീ പൊന്നമ്മയ്ക്ക് പറയാനുള്ളത്, അഖിലാഹാദിയേക്ക് പറയാനുള്ളത്, മൂന്നു പേർക്കും പറയാനുള്ളത് കൊടുത്തിരുന്നു. പക്ഷെ അവിടെയാണ് പ്രശ്നം. രാഹുൽ ഇപ്പോഴും മുഴുവൻ പുറത്തുവിടുന്നില്ല. അതിന് കാരണം പറയുന്നത് വർഗീയമായിട്ടുള്ള പരാമർശങ്ങളുണ്ട്. ആദ്യം വളരെ മൈൽഡായിട്ട് ഒന്ന് കൊടുത്തു, ഇപ്പൊ ഇത് കൊടുത്തു, ഇനി കൂടുതലുണ്ട് എന്ന് പറയുന്നു. കാര്യം ഇതെല്ലാം പൊതുസമൂഹത്തിലേക്ക് വന്നാൽ കൂടുതൽ സ്പർദ്ധയും കൂടുതൽ അങ്ങോട്ടുമുള്ള ഗ്വാഗ്വാളികളും ആവും. അത് വരാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഇത് കോടതി കൊടുക്കുന്നുണ്ട്. കോടതി ഇത് പബ്ലിക് ഡോക്യുമെന്റ് ആക്കി നാട്ടുകാരെ കാണിക്കാൻ കാണിച്ചോട്ടെ, യാതൊരു വിഷമവുമില്ല. പക്ഷേ ഇത് അഖിലാഹാദിയ ലോകത്തോട് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ്. ഇപ്പം തന്നെ ഒരുപക്ഷെ ക്ലിപ്പ് കണ്ടിട്ട് ശ്രദ്ധിച്ചാണ് ഞാൻ മരിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞെടുത്ത് നിർത്തുകയാണ്. ബാക്കിയും കുറെ കാര്യങ്ങളുണ്ട്. ഇത് സുപ്രീം കോടതിയിൽ അതേപോലെ തന്നെ കൊടുക്കും. ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ ഞങ്ങൾ ഒരു അവസരം നോക്കിയതാണ് ഈ കേസിന്റെ ഭാഗമായിട്ട്. കാര്യം അഖിലാഹാദിയ കൺസെന്റ് തന്നതാണെന്ന് സൂചിപ്പിക്കാൻ ഈ വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യാൻ, പക്ഷേ ഹൈക്കോടതി പറഞ്ഞു കേസ് നിലനിൽക്കില്ല, ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് നിലനിൽക്കില്ല, ബാക്കി സെക്ഷൻസ്. അടുക്കൻ നസീർ, നിങ്ങൾ ഇത് വേങ്ങര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി ഉപയോഗിക്കുകയും BJP യെക്കാൾ വലിയ രാഷ്ട്രീയ പാർട്ടി ആകാൻ SDPIക്ക് സാധിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. ഇതിപ്പോ യഥാർത്ഥത്തിൽ SDPIയുടെ രാഷ്ട്രീയമായി മാറിയിരിക്കുകയാണ്. ഇതിലെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അത് ആണ് ഇപ്പോ സ്വാമി ഭാർഗവറാം പറയുന്നത്, രാഹുലും SDPIയും ഒരേ പക്ഷത്താണ് എന്ന്. ഇങ്ങനെ പതുക്കെ പതുക്കെ ട്രിഗർ ചെയ്ത് കൊണ്ടുവരിക. ഡോക്ടർ ഹാദിയയുടെ മതംമാറ്റം, അതിന് ജുഡീഷ്യറി നൽകുന്ന വിലക്ക്, ഇത് വലിയ തോതിലുള്ള ഒരു പൗരാവകാശ
അല്ലെങ്കിൽ ഒരു വിഷയമായി മാറ്റുന്നു എന്നുള്ളത് ആ നിലയിൽ ഉയർത്തിക്കൊണ്ടുവരികയും സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ഉണ്ടോ ചെയ്യുന്നുണ്ടോ? ഇതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ കോടതി കാര്യങ്ങൾ പരിഗണിച്ചു വരികയാണ്. ഇപ്പൊ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നു. സുപ്രീം കോടതി അക്കാര്യത്തിൽ കാര്യമായ രീതിയിലുള്ള പരിശോധന നടത്തുന്നുണ്ട് എന്ന് അവരുടെ മനംമാറ്റത്തിൽ, സാധാരണ കോടതി ഒരു നിലപാട് വെച്ചാൽ ആ നിലപാടിന് മുമ്പോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എങ്കിൽ, തങ്ങളുടെ നിലപാട് തെറ്റാണ് എന്നറിഞ്ഞപ്പോൾ വീണ്ടും വിവിധ വശങ്ങൾ അനുസരിച്ച് പരിശോധിക്കുന്ന ഘട്ടത്തിൽ ഇത്തരം ഇടപെടലുകൾ എന്തിനാണ് എന്നൊരു ചോദ്യം പൊതുസമൂഹത്തിൽ ഉണ്ടാകില്ലേ? നികേഷ്, ഇവിടെ ഒരു നാലഞ്ച് ഘടകങ്ങൾ അടങ്ങിയ ഒരു നീണ്ട ചോദ്യമാണ് നികേഷ് ചോദിച്ചത്. ഞാൻ അതിലേക്ക് വരാം. വേങ്ങര ഉപതെരഞ്ഞെടുപ്പിൽ ഇത് വിഷയമാക്കിയത് കൊണ്ടുണ്ടായ രണ്ട് നേട്ടങ്ങളുണ്ട്. ഒന്ന്, വനിതാ കമ്മീഷൻ ആദ്യമായി ഈ വിഷയത്തിൽ ഇടപെടാൻ തീരുമാനിക്കുകയും സുപ്രീം കോടതിയിൽ ഇംപ്ലീഡിംഗ് പെറ്റീഷനുമായി പോവുകയും ചെയ്തു. ഒന്ന്. മറ്റൊന്ന്, NIA അന്വേഷണം ആവശ്യമില്ല. ഹാദിയയുടെ മതം മാറ്റത്തിലും വിവാഹത്തിലും NIA ഇടപെടേണ്ട യാതൊരു സംഗതികളും നടന്നിട്ടില്ല എന്ന അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ കേരള ഗവൺമെന്റ് കൊടുത്തു. രണ്ട്. മൂന്നാമത്തേത്, ഇവിടെ രാഹുൽ ഈശ്വറും സ്വാമിയും ഇരുന്ന് പറയുന്നത് ഇത് അഖില ഹാദിയയുടെ മനുഷ്യാവകാശത്തിന്റെ പ്രശ്നമാണ്, വ്യക്തിയുടെ പ്രശ്നമാണ് എങ്കിൽ രാഹുൽ ഈശ്വർ നേരത്തെ തന്നെ പറയേണ്ടിയിരുന്നത് മറ്റ് ഇംപ്ലീഡിംഗ് പെറ്റീഷനുകളൊക്കെ തള്ളിക്കളഞ്ഞ സുപ്രീം കോടതിക്ക് മുന്നിൽ അതിനുശേഷമല്ല രാഹുൽ ഈശ്വർ എത്തേണ്ടിയിരുന്നത്. ആദ്യം എന്റെ കയ്യിൽ ഇങ്ങനെ ഒരു വലിയ മെറ്റീരിയൽ ഉണ്ട്, അതുകൊണ്ട് പല തവണ കപിൽ സിബലും ഇന്ദിരാ ജയ്സിംഗും സുപ്രീം കോടതിയുടെ മുറിയിൽ അലറി വിളിച്ചതാണ് ഹാദിയെ ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യൂ. അവളെ കേട്ടതിന് ശേഷം ഹാദിയെ അച്ഛന്റെ കൂടെയാണ് പോകുന്നതെങ്കിൽ അവ അച്ഛന്റെ കൂടെ തന്നെ പറഞ്ഞേക്കണം, ഇല്ലെങ്കിൽ ഒരു തേർഡ് പ്ലേസിലേക്ക് ഹാദിയെ മാറ്റണമെന്ന് കപിൽ സിബലും ഇന്ദിരാ ജയ്സിംഗും പറഞ്ഞതാണ്. രാഹുൽ ഈശ്വർ ഫേസ്ബുക്കിൽ പറഞ്ഞത് ഞാൻ പറയട്ടെ. അതിനുശേഷം എത്ര മാസം കഴിഞ്ഞു, സുപ്രീം കോടതിയിൽ ഏറ്റവും അവസാനത്തിന് തൊട്ട് മുമ്പുള്ള സിറ്റിംഗിലാണ് ആരും ഇംപ്ലീഡിംഗ് പെറ്റീഷനുമായി ഇവിടെ വരേണ്ടെന്ന് സുപ്രീം കോടതി പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വേങ്ങര ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയായത് കൊണ്ട് SDPIക്ക് വല്ല നേട്ടവും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ നേട്ടം ഉണ്ടാക്കി തന്നത് ഇതിൽ അവഗണനാ മനോഭാവം കാണിച്ച CPMഉം ഇടപെടാതെ മാറി നിന്ന മുസ്ലിം ലീഗും ഇതില് മനുഷ്യത്വ വിരുദ്ധമായ സമീപനം സ്വീകരിച്ച BJPയും കൂടിയാണ്. സാർ ദയവായി ഒരു വരി കൂടി. ഞാൻ 20-21 തീയതികളിലാണ് വനിതാ കമ്മീഷൻ അപ്രോച്ച് ചെയ്യുന്നത്. 23-ാം തീയതിയാണ് വനിതാ കമ്മീഷൻ സുപ്രീം കോടതിയിൽ പോകുന്നത്. അത് വേങ്ങര ഉപതെരഞ്ഞെടുപ്പ് ഉള്ളതുകൊണ്ടോ SDPയുടെ ക്യാമ്പയിൻ ഉള്ളതുകൊണ്ടോ അല്ല, ഇത്തരം പൊതുസമൂഹത്തിൽ നിന്ന് പ്രഷർ വന്നതും ബാക്കി ഒരുപാട് എഴുത്തുകാരും വന്നുകൊണ്ടാണ്. ഈ വീഡിയോയും പരാതിയും ദയവായി അങ്ങ് പറഞ്ഞുകൊണ്ട് കേട്ടിരുന്നല്ലോ. സാർ അങ്ങ് പറഞ്ഞവൻ ഞാൻ കേട്ടിരുന്നല്ലോ, ദയവായി ശ്രദ്ധിക്കണം. സാർ അങ്ങ് പറഞ്ഞവൻ കേട്ടിരുന്നല്ലോ, ദയവായി ശ്രദ്ധിക്കണം. സാർ രണ്ടുപേര് ദയവായി കേൾക്കണം. 20-21 അതിനൊക്കെ റെക്കോർഡിക്കലുണ്ട്. കാര്യം ഡേറ്റും ടൈമും വെച്ചാണല്ലോ നമുക്ക് ഇമെയിൽ അയക്കാൻ കഴിയുന്നത്. വനിതാ കമ്മീഷനെ അപ്രോച്ച് ചെയ്ത് 2 ദിവസത്തിനകമാണ് വനിതാ കമ്മീഷൻ സുപ്രീം കോടതി പോയത്. അത് SDPയുടെ അക്കൗണ്ടിൽ ഇടണ്ട. 2, മനുഷ്യാവകാശ കമ്മീഷൻ ശ്രീ മുനവർ ലീ തങ്ങളാണ് കംപ്ലൈന്റ് കൊടുക്കുന്നത്. അതിനുശേഷമാണ് അവർ ഇടപെടുന്നത്. ദയവായി ഇതെല്ലാം കൂടി SDPയുടെ അക്കൗണ്ടിൽ കൊണ്ടുപോയി ഞങ്ങൾ മുസ്ലിങ്ങളുടെ താല്പര്യങ്ങളും SDPയും മറുഭാഗത്ത് ഞങ്ങൾ ഹിന്ദുക്കളുടെ താല്പര്യമെന്ന് തീവ്ര ഹിന്ദു ലൈൻ പിടിക്കുന്നവരും പറയണ്ട. തീവ്ര നിലപാടുകാർക്ക്, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിലെ തീവ്ര നിലപാടുകാർക്ക്, കേക്കൂ, തീവ്ര നിലപാടുകാർക്ക് മുതലെടുക്കാവുന്ന ഒരു വിഷയമാക്കി മാറ്റിയത് ഇക്കാര്യത്തിൽ കർശനമായ നിലപാടെടുക്കുന്നവരാണ്. ശരിയാണ്, നിങ്ങൾക്കൊന്നും ഇതിൽ യാതൊരു കാര്യവുമില്ല. പക്ഷേ കേരള ഹൈക്കോടതി 2-ാം തവണ ഇതിൽ എന്തൊക്കെയോ സംശയം വയ്ക്കുകയും ഹാദിയ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ പോകട്ടെ എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അവരുടെ വിവാഹം റദ്ദ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു കോഫേ പോസ്റ്റൽ സാധാരണ സംഭവിക്കാറില്ല എന്നുള്ളത് കൊണ്ട് കോടതിക്കെതിരെ വിമർശനമുണ്ടായി. സുപ്രീം കോടതിയും അത് കണ്ടെത്തുന്നു. എങ്ങനെയാണ് വിവാഹം റദ്ദ് ചെയ്യാൻ കോഫേ പോസ്റ്റൽ കേസിൽ ഹൈക്കോടതിക്ക് സാധിക്കുക എന്ന ചോദ്യമാണ് ഇപ്പോൾ പരിഗണിച്ച് വരുന്നത്. ഇവിടെ ഇത്തരത്തിലുള്ള കാർക്കശ്യം ഒരു മതം മാറ്റത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുമ്പോൾ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഏത് നിലയിലാണ് ന്യൂനപക്ഷങ്ങളെ കാണുന്നത് എന്നത് സംബന്ധിച്ചൊരു സംശയം സ്വാഭാവികമായും ഉയരുകയും അത് വലിയ തോതിൽ ചർച്ചയാവുകയും, നേരത്തെ വേങ്ങര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ SDPI അത് വ്യാപകമായി ചർച്ച ചെയ്യുകയും അങ്ങനെ അവർക്ക് BJPയേക്കാൾ വലിയ വോട്ട് നേടാൻ കഴിയുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം ശരിയായ രീതിയിലുള്ള പൗരാവകാശം നൽകുന്നില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ ജുഡീഷ്യറി ലംഘിക്കുന്ന രീതിയിലേക്ക് പോകരുത്. പൊതുസമൂഹം ആകെ തന്നെയും ഈ പറയുന്ന പൗരാവകാശ ലംഘനത്തിനെതിരെ പ്രതികരിക്കും.
ആയിരിക്കണം. അതുപോലെ ഹിന്ദു സംഘടനകൾ ഇങ്ങനെ കർക്കശമായ നിലപാടെടുക്കുമ്പോൾ ഇത് രാജ്യമെങ്ങും ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അതിന് നമ്മുടെ നാടിൻ്റെ പേരാണ് ചീത്തയാവുക സ്വാമി ഭാർഗവറാം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ആ പെൺകുട്ടിയുടെ സുരക്ഷ മാത്രം ലക്ഷ്യം വെച്ച് നമ്മളെല്ലാം ഒരേപോലെ മുന്നോട്ട് പോവുകയുമാണ് വേണ്ടത്. നികേഷി, ഈ കോടതി ആ വിവാഹത്തിൻ്റെ മേലെയല്ല ഇടപെട്ടത്. കോടതി വിവാഹം ചെയ്യാനുണ്ടായ സാഹചര്യം, കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വിവാഹബന്ധത്തിലേക്ക് മാറുക, 3-4 കള്ളങ്ങൾ അവിടെ കോടതിയെ ബോധിപ്പിക്കുക, അതായത് ആ കുട്ടിക്ക് 2000 രൂപ വരുമാനമുണ്ട് എന്ന് കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കുക, ആ അതുപോലെ തന്നെ പേരുകളുടെ കാര്യത്തിൽ അഫിഡവിറ്റ് കൊടുക്കുക, കള്ള അഫിഡവിറ്റ് കൊടുക്കുക, അങ്ങനെ നിരവധി കള്ളങ്ങൾ അഫിഡവിറ്റായിട്ട് ചെന്നപ്പോൾ കോടതിക്ക് ആ കുഞ്ഞിൻ്റെ മേലെ അവിശ്വാസം ഉണ്ടാവുകയാണ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഈ കുട്ടിയുടെ മറ്റ് ഈ വിവാഹം കഴിച്ച ആളുകളുടെ പശ്ചാത്തലം, ഈ പശ്ചാത്തലം കോടതി പരിശോധിക്കുന്നുണ്ട്. ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് അത് കോടതി പരിഗണിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള കോടതിയുടെ വിമർശനങ്ങൾ വിധിന്യായത്തിൽ. ആ വിധിന്യായം വളരെ കൃത്യമാണ് ചെയ്. പിന്നെ ഇതിൻ്റെ മേലെയുള്ള ഇവിടെ ഏത് ഘട്ടം തൊട്ടാണ് ഇത് പൊതുസമൂഹം ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായത്? ഇത് STPI ആ ജഡ്ജിമാരെ തന്നെ പേരെടുത്ത് പറഞ്ഞ് തെറിവിളിച്ച് ഹൈക്കോടതിയുടെ മുന്നിൽ കലാപത്തിൻ്റെ അന്തരീക്ഷം തീർത്ത തൊട്ടാണ്. ഞങ്ങൾ ആരെങ്കിലും ഈ വിഷയത്തിൽ എവിടെയെങ്കിലും കലാപത്തിൻ്റെ 10 പേരെങ്കിലും ചേർന്ന് നിന്നുകൊണ്ട് ഒരു മുദ്രാവാക്യം വിളിച്ച ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? അത് ഈ രാഹുൽ ഈശ്വർ എല്ലാ വേദികളിലും പറയുന്നുണ്ട്, ഹിന്ദു തീവ്രവാദികൾ എന്ന്. എന്തായാലും ഹിന്ദു തീവ്രവാദികൾ എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ, എന്തായാലും അവസരവാദികളല്ല. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പിന്നെ ഞങ്ങൾ ഒരു കാര്യം പോലും ചെയ്തിട്ടില്ല. STPIയുടെ പ്രവർത്തികളുമായിട്ട് തുലനം ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ താല്പര്യം പൊതുസമൂഹം മനസ്സിലാക്കുന്നുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൊരു കേഴ്ചി. ഇന്ന് പോലും ഈ വിഷയം ചർച്ച ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മലബാറിലെ പ്രധാനപ്പെട്ട റിക്രൂട്ട്മെന്റ് ഏജന്റുമാർ തലശ്ശേരി സ്വദേശികളായ UK ഹംസ, ബിരിയാണി ഹംസ എന്നറിയപ്പെടുന്ന UK ഹംസ, മനാഫ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ ISലേക്ക് ചേരാൻ വേണ്ടി തുർക്കി വഴി കടക്കാൻ ശ്രമിച്ച 3 പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനിയും അതിൻ്റെ വിവിധ വശങ്ങളിലുള്ള ആളുകൾ, ഇങ്ങനെ ഒരു പ്രശ്നം കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മുടെ എല്ലാം ശ്രദ്ധയിൽ ഉണ്ടാകേണ്ട കാര്യമാണ്. അതുകൊണ്ട് പൊതുസമൂഹത്തിന് കൂടി ബോധ്യപ്പെടുന്ന വിധത്തിൽ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കോടതിക്കും തോന്നിപ്പോയിട്ടുണ്ടാകാം. തീർച്ചയായും നികേഷ്, ഈ വിഷയത്തിൽ IS എന്ന് പറയുന്ന നിഗൂഢ ഒരു സംവിധാനത്തിലേക്ക് ഇന്ത്യയിൽ നിന്ന് ആര് പോയിട്ടുണ്ടെങ്കിലും അവരെ കൃത്യമായി വിചാരണ നടത്തുകയും തൂക്കിക്കൊല്ലേണ്ടവരാണെങ്കിൽ അത് ചെയ്യുകയും വേണം എന്ന് തന്നെയാണ് SDPയുടെ നിലപാട്. ഇവിടെ വളരെ കൃത്യമായി സംഘടനാ പ്രവർത്തകരോട് SDPI എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം എന്നുള്ള നിലയ്ക്ക് കൃത്യമായി തരീക്കത്ത് പോലെയുള്ള നിഗൂഢ സംഘടനകളിൽ പോലും പ്രവർത്തിക്കുന്നതിന് കൃത്യമായി വിലക്കിയ ഒരു സംവിധാനമാണ് SDPIക്കുള്ളത്. പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരും അവരുടെ ആളുകളെ കൃത്യമായി ഇത്തരം ഒരു ഏജൻസിയുമായും ബന്ധപ്പെടരുത്, ഇവിടെ ഇന്ത്യക്കകത്ത് നിന്നുള്ള പ്രവർത്തനമല്ലാതെ അതിനകത്ത് പുറത്തേക്ക് യാതൊരു അജണ്ടയും ഈ വിഷയങ്ങളിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ അവർക്കില്ല എന്ന് അതിൻ്റെ നേതാക്കന്മാർ ചാനലുകൾ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് ഞാൻ പറയട്ടെ, ഇവിടെ ISനെ മുന്നിൽ കാട്ടിക്കൊണ്ട് ഇവിടെ ഈ സ്വാമി എന്ന് പറയുന്ന ആള് തീവ്ര ഹിന്ദുത്വത്തിന്റെ നിലപാട്, ഞാൻ തീവ്ര ഹിന്ദുത്വ തീവ്രവാദിയാണെന്ന് പറയുന്ന അഭിമാനിക്കുന്നു എന്ന് പറയുമ്പോൾ 65 പെൺകുട്ടികളെ തൃപ്പൂണിത്തുറയിൽ ഒരു കേന്ദ്രത്തിൽ ഇന്നും 5 മാസം ആ കേന്ദ്രത്തിൽ പീഡനം അനുഭവിച്ച കൊണ്ടോട്ടിക്കാരിയായ നിത്ത എന്ന് പറയുന്ന പെൺകുട്ടി മലപ്പുറം SP ഓഫീസിൽ അഭയം തേടിയിരിക്കുന്നു. ആ 5 മാസത്തിനിടയ്ക്ക് അവിടെ ശ്രുതി ഉണ്ടായിരുന്നു, ശേദ ഉണ്ടായിരുന്നു, കാസർകോട്ട് ആതിര ഉണ്ടായിരുന്നു, മറ്റ് 60-ലധികം പെൺകുട്ടികൾ ഒക്കെ ഒന്നുകിൽ മുസ്ലിം ഇതര മതസ്ഥരെ പ്രണയിക്കുകയോ ഇതര മതസ്ഥരെ കല്യാണം കഴിക്കുകയോ ചെയ്ത പെൺകുട്ടികളാണ്. അവരെയൊക്കെ അതിന്റെ ഡയറക്ടർമാരായ ശ്രുതി നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞു, ഞാൻ ആ കേന്ദ്രത്തിൽ പല തവണ പോയിട്ടുണ്ട്, അതിന്റെ ഡയറക്ടറായ ശ്രുതിയോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്, അവരൊന്നും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് രാഹുൽ ഈശ്വർ ആ യോഗ കേന്ദ്രത്തിന് കൊടുത്തിട്ടുണ്ട്. ഈ ശ്രുതിയാണ് അത്ര പല പെൺകുട്ടികളുടെയും വായിൽ അവർ ഒച്ച വെക്കുമ്പോൾ തുണി തിരികിയിരുന്നത്. ശ്വേത എന്ന് പറയുന്ന സ്ത്രീയാണ് ഡയറക്ടറാണ്, പല പെൺകുട്ടികളെയും ഷോള് കൊടുത്ത് അടച്ചുപൊട്ടണമെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ ഞാൻ ഉദ്ദേശിച്ചത് ചർച്ച ചെയ്യുന്നത്
അദ്ദേഹത്തെയോ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങളെയോ സംഘപ്രസ്ഥാനങ്ങളോട് എനിക്ക് ഏറ്റവും ബഹുമാനമാണ്. ഒരു കാരണവശാലും അവരെ തള്ളി പറഞ്ഞതോ അവർ മോശം എന്ന് പറഞ്ഞതോ അല്ല. ഈ യോഗ സെന്ററിന് അടക്കം അവരുടെ പല നിലപാടുകളോടും എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ അവരിങ്ങനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് തീവ്രത പോരെന്ന് പറയുന്ന പഴയ അഭിനവ് ഭാരത്, മീററ്റ് ഹിന്ദു മഹാസഭയും അഭിനവ് ഭാരത് ലൈനിലുള്ള ആൾക്കാർ ഈ വിഷയത്തെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അത് അങ്ങേയോ റെസ്പോൺസിബിളായി നിൽക്കുന്ന ആൾക്കാരെയോ അല്ല, ഒരു എക്സ്ട്രീം ഹിന്ദുത്വ ലൈൻ പിടിച്ച് ആന്റി മുസ്ലിം റെട്ടറിക് എടുക്കുന്ന ആൾക്കാരുണ്ട്. ആർ എസ് എസിന് ഒരു മുസ്ലിം രാഷ്ട്രീയ മഞ്ചടക്കമുണ്ട്. അതുകൊണ്ട് ആർ എസ് എസ് അങ്ങനെ ചെയ്യുമെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഈ തീവ്ര ഹിന്ദു സ്പേസിൽ നിൽക്കുന്നവർ, കുറച്ചുകൂടെ കൃത്യമായിട്ട് പറയാം, പേര് പറയാൻ കഴിയില്ല, കാര്യം ഓപ്പൺ ആയിട്ട്, ഞാനൊരു ദേശീയ ചാനലിൽ പോയപ്പോൾ അവരെന്നെ വിളിച്ച് നിർബന്ധിക്കുക വരെ ചെയ്തു ഇത് ലവ് ജിഹാദ് ആണെന്ന് നിങ്ങൾ പറയണമെന്ന്. ഞാൻ പറഞ്ഞു അത് പറ്റില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താ താല്പര്യം? അതായത് ഒരു നാഷണൽ ലെവലിൽ ഒരു എക്സ്ട്രീം റൈറ്റിംഗ് നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാനാണ്. അതായത് അഖിലാഹാദിയുടെ അച്ഛൻ യഥാർത്ഥത്തിൽ ഒരു പട്ടാളക്കാരനാണ്, പട്ടാളക്കാരൻ്റെ മോളെ തട്ടിക്കൊണ്ടുപോയി എന്നൊരു നറേറ്റീവ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു സി, നമ്മൾ മനുഷ്യരെ വെച്ചാണല്ലോ ഈ നിലപാടുകളിൽ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രാഷ്ട്രീയം കലർത്തരുത്. അതുകൊണ്ട് ഭാർഗവരാമസ്വാമിയോ ഹിന്ദു പ്രസ്ഥാനങ്ങളെ പോലും അല്ല, എക്സ്ട്രീം റൈറ്റിംഗ്സ് ഉണ്ടെന്നുള്ള റിയാലിറ്റിയാണ്. അത് കണ്ണടച്ചിട്ട് കാര്യമൊന്നുമില്ല. ഹിന്ദു തീവ്രവാദി എന്ന് കേൾക്കുന്നതിന് അഭിമാനമൊന്നും വേണ്ട, നല്ല ഇന്ത്യക്കാരനായ ഹിന്ദുത്വവാദി എന്ന് കേൾക്കുന്നതാണ് അഭിമാനം. പക്ഷേ ഈ വിഷയം രണ്ട് ഭാഗത്തെയും തീവ്ര സ്വരക്കാർ എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്. അതുകൊണ്ടാണ് ലീഗ് പോലുള്ള പ്രസ്ഥാനങ്ങൾ നല്ല ഇടപെടലാണ് നടത്തിയത്. മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം പോയി, കാര്യങ്ങൾ പോയി. അപ്പൊ ഇതിനൊരു സമവായത്തിൽ അവസാനം ഉണ്ടാകണം. അഖിലാഹാദിയെ എന്നും ഒരു മുറിവായി തുടരരുത്. അശോകൻ ചേട്ടൻ്റെയും പൊന്നമ്മ ചേച്ചിയുടെയും വിഷമം പൂർണ്ണമായി മനസ്സിലാക്കുന്നു. ഒരച്ഛൻ കൂടിയാണ് ഞാൻ, മനസ്സിലാക്കുന്നു. ഇവിടെ സ്വാമി ഭാർഗവറാം, ഇപ്പോ രാഹുൽ ഈശ്വർ വെളിപ്പെടുത്തിയ കാര്യം, ഒരു തീവ്ര വലതുപക്ഷ സ്വഭാവമുള്ള ഇംഗ്ലീഷ് ടെലിവിഷൻ ചാനലായിരിക്കുമല്ലോ സ്വാഭാവികമായും രാഹുൽ ഈശ്വറിനാകുമ്പോൾ സംസാരിച്ചിട്ടുണ്ടാവുക. ഇതൊരു പട്ടാളക്കാരൻ്റെ മകളാണ്. പട്ടാളക്കാരൻ്റെ മകളെ, ഹിന്ദു ആയ മകളെ തട്ടിക്കൊണ്ടുപോയി ഇസ്ലാമിലേക്ക് ചേർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം ഡൽഹിയിൽ നിന്നുണ്ടാവുകയാണ്. അതേ സാധനം തന്നെയാണ് യോഗി ആദിത്യനാഥിൻ്റെ അഭിഭാഷകനെ വെച്ച് ഇപ്പോൾ ഡൽഹിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ കേരളത്തെയാണ് ഈ നിലയിൽ ഇകഴ്ത്തുന്നത്. മതം മാറ്റമൊക്കെ എത്ര നടക്കുന്നുണ്ട്, ഇനി മതം മാറ്റം നടന്നാൽ ഈ നാട്ടിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇതിനെയൊക്കെ ഈ നിലയിലാണ് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് സ്വാമി ഭാർഗവറാം. കാ കഷ്ടം. നികേഷി ഈ പറയുന്നതിൽ യാതൊരു കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള സംഘടനകൾ കേരളത്തിലില്ല, ഇനി ഡൽഹിയിലുള്ള സംഘടനകൾ ശ്രീമാൻ രാഹുൽ ഈശ്വറിനെ സമീപിച്ചിട്ടുണ്ട് എങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഏജൻസികൾക്ക് ആ വിവരങ്ങൾ കൈമാറാനുള്ള സംവിധാനം രാഹുലിൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഈ പറയുന്നതല്ല രാഹുൽ, നമ്മൾ തന്നെ ഇരുന്നൊരു വേദിയിൽ, നികേഷിയും ശ്രീമാൻ രാഹുൽ ഈശ്വറും ഞാനും ഇരുന്ന വേദിയിൽ രാഹുൽ ഈശ്വർ പറയുകയുണ്ടായി സംഘപരിവാർ സംഘടനകൾ ഗോവിനെ കൊന്നിട്ട് ആ ഗോമാംസം ക്ഷേത്രങ്ങളിലിട്ട് കലാപത്തിന്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രചരിച്ചിട്ടുണ്ട് ശ്രീമാൻ രാഹുൽ. ശ്രീ ഭാർഗവരാമ സ്വാമിയുടെ അഭ്യർത്ഥനയുള്ളൂ, എനിക്കൊരു 5 സെക്കൻഡ് തന്നാൽ മതി. അങ്ങ് അങ്ങയുടെ മൊബൈൽ ഫോണിൽ യൂട്യൂബിൽ പോയി ഒരു വരി കൂടി നോർത്ത് ഇന്ത്യയിലാണ് കുഴപ്പം. നോർത്ത് ഇന്ത്യ പറയുമ്പോൾ പറയും ഇവിടെ എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ അമ്മ അങ്ങനെ ഒരു സംഘപരിവാർ പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ഭാരവാഹി ഒരു വ്യക്തിയാണ്. സംഘപരിവാർ പ്രസ്ഥാനങ്ങളൊന്നും ആരും പറഞ്ഞില്ല. ഹിന്ദു തീവ്രവാദികൾ കൃത്യമായ പേര് തന്നെയാണ് പറയുന്നത്. ആ ഹിന്ദു തീവ്രവാദികൾ ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഒരു വീഡിയോ കിടപ്പുണ്ട്. നികേഷി ഒന്നുകൂടെ എടുത്തു നോക്കണം. അങ്ങിരുന്ന ചർച്ചയിൽ ഹിന്ദു സംഘടനകൾ എന്താ പറഞ്ഞു? നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഏത് ക്ഷേത്രത്തിലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. സംഘപരിവാർ എന്നാണോ ഹിന്ദു തീവ്രവാദികൾ എന്നാണോ പറഞ്ഞത്? സംഘപരിവാർ എന്നാണോ ഹിന്ദു തീവ്രവാദികൾ എന്നാണോ പറഞ്ഞത്? അല്ല, എന്തായിക്കോട്ടെ, ഹിന്ദു തീവ്രവാദികൾ എന്നല്ല, എന്തായാലും ഹിന്ദു തീവ്രവാദികൾ എന്നല്ല, ഹിന്ദു സംഘടനകൾ എന്നായിരിക്കും.
ഹിന്ദു തീവ്രവാദികൾ എന്ന് പറഞ്ഞിട്ടേ ഇല്ല. ആയിക്കോട്ടെ, അങ്ങനെ ഒരു സംഭവം അല്ല, എന്തോ ആയിക്കോട്ടെ, ഗോവിനെ കൊന്ന് അതിന്റെ മാംസം അല്ല, ആയിക്കോട്ടെ, അതിന്റെ മാംസം ക്ഷേത്രത്തിൽ കൊണ്ടിട്ട് ഒരു ചരിത്രം പറ രാഹുലീശ്വർ. രണ്ട് ബ്രാഹ്മണ യുവാക്കൾ പശുവിന്റെ തല വെട്ടി മൊഹറത്തിന്റെ തലേ ദിവസം ആരാധനാലയത്തിന്റെ സമീപത്തിട്ട് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചത് യു പി പോലീസ് അങ്ങ് കിട്ടും. ശ്രീമാൻ രാഹുലീശ്വര, ഹിന്ദു സംഘടന നിങ്ങളെ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കള്ള, ഇനി അഭ്യാസം വേണ്ട. ഒന്നിക്കൽ കൃത്യമായിട്ട് ജിഹാദിയാണെന്ന് പറയൂ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാപട്യം നിർത്തും. സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ ഒരു വരിയിൽ പോലും വിമർശിച്ചില്ല, അവരോട് ബഹുമാനമേ ഉള്ളൂ. ഹിന്ദു തീവ്രസ്വരക്കാർ പശുവിനെ അങ്ങനെ കൊന്നിട്ടതിന്റെ തെളിവ് ഇത് പറയൂ. ഇപ്പോഴും ഉണ്ട്, ഇതൊരു പാറ്റേൺ ആണ്, ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് മറ്റൊരു വിഷയമാണ്. ഇതൊന്നും ചെയ്ത് ഹിന്ദുക്കളെ സംഘടിപ്പിക്കേണ്ട ആവശ്യമില്ല, ഇതൊരു ചീത്തവഴിയാണ്, നമുക്ക് മെച്ചപ്പെട്ട വഴികളുണ്ട്. ഇതേപോലെ നിങ്ങളോട് സ്ട്രാറ്റജി ഉണ്ടാക്കുന്നതിൽ ഒരു നന്മയില്ല. രാഹുൽ, 30 സെക്കൻഡ് സാർ, ആ വീഡിയോ ആ ക്യാമറ കാണാമെങ്കിൽ, ആ വീഡിയോ എന്റെ കയ്യിലുണ്ട്. ഒരു സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ മോശം പറഞ്ഞില്ല, എനിക്ക് ഏറ്റവും ബഹുമാനമാണുള്ളത് നമ്മുടെ ഇടയിലെ തീവ്രസ്വരക്കാർ പശുവിനെ കൊല്ലുന്നു എന്നാണ്. അപ്പൊ ഫാക്ട്സ് ഇല്ലാതെ നമ്മൾ സംസാരിക്കരുത്. ഒന്ന്, രണ്ട്, എല്ലാ പ്രസ്ഥാനങ്ങളോടും ബഹുമാനമാണ്, പക്ഷേ റോഗ് എലിമെന്റ്സ് എല്ലാ പ്രസ്ഥാനങ്ങളിലും ഉണ്ട്. തീവ്രസ്വരക്കാർ എല്ലാ പ്രസ്ഥാനങ്ങളിലും, ഹിന്ദുക്കളിലും മുസ്ലിങ്ങളിലും ക്രിസ്ത്യാനികളിലും എല്ലാവരും ഉണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിലും മാവോയിസ്റ്റിലും ഉണ്ട്. അപ്പോൾ അവർ ഈ വിഷയത്തിൽ അപ്പർ ഹാൻഡ് എടുക്കരുത്. 3, ഈ വിഷയത്തിൽ നിയമപരമായി ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു. ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് നിർത്താം, വനിതാ കമ്മീഷൻ അടക്കം എടുത്ത നിലപാട് ആർജവമുള്ളതാണ്. അവർ അതുകൊണ്ടാണ് ദേവിക മാഡം കുറച്ചുകൂടെ അപ്പുറത്ത് നിന്നിട്ട് പറയും ഇവർ സംഘീ കമ്മീഷനാണെന്ന്, മറുഭാഗത്ത് ബി ജെ പി കാർ പറയും ഇവർ കമ്മി കമ്മീഷനാണ് അല്ലെങ്കിൽ സുഡാപി കമ്മീഷനാണ്. സി, ഇങ്ങനെ ബാക്കിയുള്ളവരെ ബ്രാൻഡി ആയിട്ട് കാര്യമില്ല. വിഷയങ്ങളെ അവസാനിപ്പിക്കാൻ നിലപാട് ആർജവത്തോടെ എടുക്കുമ്പോൾ മറുഭാഗത്തെ തീവ്രസരക്കാരുടെ നമ്മുടെ പേര് കയറ്റിയിട്ട് നമ്മുടെ ക്രെഡിബിലിറ്റി ഡിക്രീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് വളരെ മോശകരമായ ഒരു സ്ട്രാറ്റജിയാണ്. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് അവസാനിപ്പിക്കണം നമുക്ക്. അല്ല, ശ്രീമാൻ രാഹുലീശ്വര പറഞ്ഞത് മുന്നേ വന്ന ചർച്ചയുടെ ബാക്കിയാണ് ഞാൻ പറയാനുള്ളത്. ശ്രീമാൻ രാഹുലീശ്വര പറഞ്ഞത് ഹിന്ദു സംഘടനകൾ, ഞാൻ ഇപ്പോഴും ആ സാധനം നോക്കി, ഹിന്ദു സംഘടനകൾ ഹിന്ദു ഐക്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് പറഞ്ഞത്. അങ്ങനെ ഇന്ന് വരെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഏത് ക്ഷേത്രത്തിലും ഏത് സംഘടനയും കൊണ്ടിട്ടിട്ട് ഹിന്ദു ഐക്യത്തിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല. അത് ഇൻസിഡന്റ് പറയണം, അങ്ങനെയില്ല. തീവ്രസ്വരക്കാർ എന്നല്ല, ഹിന്ദു സംഘടനകൾ. രാഹുല, എന്റെ കയ്യിലുണ്ടാ സാധനം, സ്വാമിജി എന്റെ കയ്യിലുണ്ടാ സാധനം, ഇത് ലോകത്തിൽ എല്ലാവർക്കും കാണാം. ഓരോ ഹിന്ദു എടുത്ത് നോക്കണം, ഹിന്ദു തീവ്രസ്വരക്കാരനാണോ? അങ്ങോളം ഇങ്ങോളം ഉള്ള ഹിന്ദു സംഘടനാ പ്രവർത്തകരുടെ കയ്യിലുണ്ട് ഈ സാധനം. നിലനിൽക്കുന്നത് ആ നിലപാട് തറയോട് കൂടെ ആ നിലപാട് തറ ഉറപ്പിച്ച് മുന്നോട്ട് പോവുക. അല്ല, നിലപാട് തറ ഇന്ത്യൻ നിലപാട് തറയാണ്. നമ്മൾ ഹിന്ദുക്കൾ മാത്രമല്ല, ഇന്ത്യക്കാർ കൂടിയാണ് നിറച്ചു നിൽക്കുക. നമ്മൾ ഹിന്ദുക്കൾ മാത്രമല്ല, നമ്മൾ ഇന്ത്യക്കാർ കൂടിയാണ്. ഇന്ത്യൻ നിലപാട് ഇന്ത്യൻ നിലപാടിലായിരുന്നു എങ്കിൽ സാമൂഹിക പ്രതിബദ്ധത ആയിരുന്നു ശ്രീമാൻ രാഹുൽ. വിഷയത്തിൽ നമുക്ക് ദീർഘനേരം പോകാൻ കഴിയില്ല. നിങ്ങൾ തമ്മിലുള്ള തർക്കം എന്താണെന്ന് മനസ്സിലായി. അത് സംബന്ധിച്ച് രണ്ടുപേരുടെയും കയ്യിൽ വീഡിയോ ഉണ്ട്, എല്ലാവർക്കും അത് യൂട്യൂബിൽ കാണുകയും ചെയ്യാം. ഇതേ ചർച്ച തന്നെയാണ് അത് എന്നുള്ള കാര്യം എന്നുള്ളത് കൊണ്ട് തന്നെ ആർക്കും അക്കാര്യത്തിൽ സംശയം ഉണ്ടാകേണ്ടതില്ല. ഇവിടെ സ്വാമി ഭാർഗവറാം നോക്കൂ, ഹാദിയ, ഞാൻ നേരത്തെ അത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നില്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ രാഹുൽ പുറത്തുവിട്ട വീഡിയോയിൽ പറയുന്നത് എനിക്ക് ഭീഷണിയുണ്ട്, ഞാൻ ചിലപ്പോൾ മരണപ്പെട്ടേക്കാം, എനിക്ക് മരണശേഷം എന്താണ് സംഭവിക്കേണ്ടത് എന്നത് സംബന്ധിച്ചു കൂടി ആ വീഡിയോയിലുണ്ട് എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ
നോക്കൂ, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവം നടക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതിനകത്ത് നിങ്ങൾ കുറച്ചുകൂടി വസ്തുതാപരമായിട്ടുള്ളൊരു നിലപാടെടുക്കണ്ടേ? ആ പെൺകുട്ടി പൂർണ്ണമായും നല്ല ബോധ്യമുള്ളയാളാണ്, നല്ല രീതിയിൽ ചിന്തിക്കാൻ കഴിയുന്നയാളാണ്. അവർക്കൊരു സഹായം എന്നുള്ള നിലയിൽ രാഹുൽ ചില കാര്യങ്ങൾ ചെയ്തു എന്നാണ് രാഹുൽ അവകാശപ്പെട്ടത്. ആ കാര്യത്തിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പോസിറ്റീവായ നിലപാടെടുത്തുകൂടെ സ്വാമി ഭാർഗവറാം? എന്തിനാണ് ഒരു കുട്ടിയെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത്? അല്ല, ഈ വിഷയത്തിൽ അങ്ങനെയല്ല, ഞങ്ങൾ പറയുന്ന രണ്ട് സാങ്കേതികതയാണ്. ആ കുഞ്ഞ് കോടതിയുടെ സംരക്ഷണയിലാണ്, ഒരു അച്ഛൻ്റെ സംരക്ഷണയിലാണ്. ഈ പറഞ്ഞ രാഹുലിൻ്റെ വീഡിയോയിൽ പറയുന്നത് രണ്ട് ദിവസത്തിനകം കൊല്ലപ്പെടുന്നൊക്കെയാണ്. രണ്ട് ദിവസവും കഴിഞ്ഞപ്പോൾ രണ്ട് മാസമായി, ഒരു അച്ഛൻ്റെ സംരക്ഷണയില്ല കുഞ്ഞിന്. അതിന്റെ അർത്ഥം രണ്ട് ദിവസത്തിനകം എന്നുള്ളതല്ല, അടുത്ത ദിവസം എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. എനിക്ക് ഭീഷണി ഉണ്ടെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ്. നമ്മൾ കർമ്മ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദുക്കളാണ്. അത് കേട്ടില്ലെങ്കിൽ വൈക്കത്തപ്പൻ നമ്മളോട് ക്ഷമിക്കില്ല. ഞങ്ങൾക്കറിയാം അഖിലയ്ക്ക് വൈക്കത്തപ്പൻ വിശ്വാസം ഉണ്ടാവില്ല, പക്ഷേ എനിക്ക് വൈക്കത്തപ്പൻ വിശ്വാസമുണ്ട്. നമ്മൾ കർമ്മ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവരാണ്. അഖിലയുടെ ഈ ബുദ്ധിമുട്ടുള്ള അവസരത്തിൽ അഖില ഹാദിയെ സഹായിച്ചില്ലെങ്കിൽ നമ്മളോട് ദൈവം പൊറുക്കില്ല. മറ്റൊരു കാര്യം, വേറെ ഒരു കാര്യം, രാഹുൽ ഇടപെടേണ്ടിയിരുന്ന കോടതി മുഖേനയായിരുന്നു. ആ കോടതി മുഖേന ഇടപെടാതെ സുപ്രീം കോടതിയുടെ ജഡ്ജിക്കാണ് കൊടുത്തത്. രൂപത്തിൽ അവതരിക്കുകയും ബഹുമാനപ്പെട്ട സ്വാമിജി സുപ്രീം കോടതിയിലെ ജഡ്ജിക്കാണ് കൊടുത്തത് രാഹുൽ ചെയ്ത. ഇപ്പോ അതിനെ കുറിച്ച് സ്വാമിജി എനിക്ക് അഞ്ച് സെക്കൻഡ് തരണം. സുപ്രീം കോടതി അത് കൊടുത്തത് അഖില ഹാദിയക്ക് വൈക്കത്തപ്പൻ വിശ്വാസം ഇല്ലെങ്കിലും നമ്മൾ വിശ്വസിക്കണം. ഈ കുട്ടിയുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യാതെ ആ കൊച്ചിന് എന്തെങ്കിലും പറ്റിയാൽ, അഖില ഹാദിയുടെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ, നമ്മുടെ നാടുകാരും മുറിവായിട്ട് കിടക്കും. ഈ വിഷയം അവസാനിപ്പിക്കാൻ പോസിറ്റീവായ നിലപാട് നമ്മുടെ ഹിന്ദുക്കളുടെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടില്ല. ശ്രീമാൻ രാഹുലീശ്വർ കോടതിയിൽ എന്തെങ്കിലും കൊടുത്തതിനെ കുറിച്ച് ഞാൻ പറയുന്നത് നേരത്തെ രാഹുൽ ഈശ്വർ തന്നെ ചൂണ്ടിക്കാണിച്ച കാര്യമാണ്. ഒരു ഇംഗ്ലീഷ് മാധ്യമം ഇത് ലവ് ജിഹാദ് തന്നെയാണ് എന്ന് പറയണം, ആ നിലയിൽ ഒരു പട്ടാളക്കാരൻ്റെ മകൾ ഹിന്ദുമതത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി മുസ്ലിമാക്കി എന്നുള്ള നിലയിലുള്ള ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും ആ ഷോക്ക് മാറിയിട്ടില്ല എന്നതുകൊണ്ടാണ് ഞാനത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. കാരണം ഒരു ടെലിവിഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് അതല്ല എന്നുള്ളത് കൊണ്ടും, അങ്ങനെയാണ് എന്നുള്ള കാര്യം ആശങ്കയോടെ സംശയിക്കുന്നത് കൊണ്ടും ഞാനത് പൂർണ്ണമായും ഉൾക്കൊള്ളുകയാണ് ഇവിടെയാണ്. പക്ഷേ അങ്ങനെ ഒരു നറേറ്റീവ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതാണ് യഥാർത്ഥ വിഷയം. നിൽക്കൂ നിൽക്കൂ അഡ്വക്കേറ്റ് നസീർ, ഈ വളപട്ടണം പാപ്പിനിശ്ശേരി എന്നൊക്കെ പറയും, നേരത്തെ മയ്യിൽ കണ്ണൂർ സിറ്റി എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ അത് വളപട്ടണം പാപ്പിനിശ്ശേരി എന്നൊക്കെയാണ്. നമ്മുടെ തൊട്ട അയൽവക്കത്താണ് ഇത് സംഭവിക്കുന്നത് എന്ന തിരിച്ചറിവ് ഈ നാട്ടിൽ വിഷയങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല. ഇവനൊക്കെ പോയി യുദ്ധം ചെയ്യാൻ നിൽക്കുന്നത് തുർക്കിയിലും മറ്റിടത്തുമാണ്. ഈ കഥകളൊക്കെ കേട്ട് ഇവനൊക്കെ യാത്ര പുറപ്പെടുന്നതിന് പിന്നിൽ വലിയ തരത്തിലുള്ള ഒരു ആസൂത്രണം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം തർക്കമില്ല. അതാണ് ഇന്ന് ഹംസയെ പിടിച്ചത്, അതാണ് ഇന്ന് മനാഫിനെ പിടിച്ചത്. യഥാർത്ഥത്തിൽ ശ്രീ നസീർ, ഇതൊരു വലിയ പോരാട്ടത്തിൻ്റെ വേദിയാക്കി മാറ്റേണ്ടതുണ്ട്. ഈ പറയുന്ന തീവ്രവാദ രംഗം ഇങ്ങനെ പോയാൽ നമ്മളെ ഏത് നിലയിലാണോ അപഹസിക്കാൻ വേണ്ടി ഈ യോഗി ആദിത്യനാഥിനെ പോലുള്ളവർ ഇറങ്ങിത്തിരിക്കുന്നത്, അവർക്ക് ഓരോ ദിവസവും നമ്മൾ ആയുധം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പല പ്രശ്നങ്ങളും പരിഹരിക്കാനുണ്ട് നാട്ടിൽ എന്നുള്ളത് തിരിച്ചറിയുന്നില്ലേ അഡ്വക്കേറ്റ് നസീർ താങ്കളടക്കമുള്ളവർ? തീർച്ചയായും നികേഷ്, ഇതിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ISലേക്ക് ബിരിയാണി ഹംസയോ നെയ്ച്ചോറ് പിന്നെ മനാഫോ ഒക്കെ പോയി എന്ന് പറയുന്നതും ഹാദിയയുടെ മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്നതും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് നെഗറ്റീവ് ഉണ്ടാകുന്നതെന്ന് നികേഷ് ചോദിച്ചല്ലോ. ഇങ്ങനെ തന്നെയാണ് നെഗറ്റീവ് ഉണ്ടാകുന്നത്. യോഗി ആദിത്യനാഥ് കേരളത്തിൽ വന്നിട്ട് ലവ് ജിഹാദ് കേരളത്തിൽ ഉണ്ട്, ഇവിടെ വ്യാപകമായി നടക്കുന്നു എന്ന് പറയുന്നു. സുപ്രീം കോടതിയിൽ പിന്നെ ഉത്തർപ്രദേശിന്റെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ വന്നിട്ട് അവിടെ UPയിൽ ലവ് ജിഹാദ് ഉണ്ടെന്ന് പറയുന്നു. എന്നാൽ ഹാദിയയുടെ വിഷയം എന്താ? കേരള ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റിൽ 95 പേജിലുള്ള ജഡ്ജ്മെന്റിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഹാദിയയുടെ വിഷയത്തിൽ പ്രണയം പോലും ഇല്ല. പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ പ്രണയിച്ചാണ് ഷെഫിനെ കല്യാണം കഴിഞ്ഞത്. പരസ്പരം സൗഹൃദം ഉണ്ടാക്കുന്നവരെ തീവ്ര സ്വരക്കാരൻ മറ്റൊരു
മറുപടി പറയുന്നത് എന്റെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ആശങ്ക എന്ന് പറയുന്നത് ഈ ബിരിയാണി ഹംസയും മനാഫും ഒക്കെ തന്നെയാണ്. ഈ മനാഫും ബിരിയാണി ഹംസയും തലശ്ശേരിയിലും നോക്കൂ വളപട്ടണത്തും പാപ്പലശ്ശേരിയിലുമുള്ള ചെറുപ്പക്കാരെ അവര് കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് എങ്കിൽ അതെന്റെ വ്യക്തിപരമായി പോലുമുള്ള ആശങ്കയാണ്. കാരണം ഞങ്ങളുടെയൊക്കെ നാട്ടില് ആ നിലയിലുള്ള ഒരു തീവ്ര വികാരം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് സംബന്ധിച്ച് ആശങ്കപ്പെടാനെ ഇന്നത്തെ രാത്രിയിൽ എനിക്ക് കഴിയും. അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ ഇത്തരത്തിലൊരു വിഷയം നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ പറയട്ടെ, സുഷമ സ്വരാജ് നാല് ചെറുപ്പക്കാരെ ഡൽഹി എയർപോർട്ടിൽ ചെന്ന് സ്വീകരിച്ച് കൊണ്ടുവന്ന് നമ്മൾ കണ്ടല്ലോ. ആ നാല് ചെറുപ്പക്കാരെ ഐ എസിൽ ചേരാൻ പോയി അവിടെ ചേരാതെ തിരിച്ചു വന്നവരായിരുന്നു എന്ന് സുഷമ സ്വരാജാണ് വിളിച്ചു പറഞ്ഞത്. ആ നാല് ഹിന്ദു ചെറുപ്പക്കാര് ഐ എസിൽ ചേരാൻ പോയതാണെങ്കിൽ സുഷമ പറഞ്ഞത് ശരിയാണെങ്കിൽ ആരാണ് അവരെ പറഞ്ഞയച്ചത്? പാപ്പിനിശ്ശേരിയിലെയും വളപട്ടണത്തെയും ഒക്കെ ചെറുപ്പക്കാര് ഈ രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന, അത് പോപ്പുലർ ഫ്രണ്ട് ആവട്ടെ, എസ് ഡി പി ആവട്ടെ, ഐ എസിനെ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഒരു ഫ്രാക്ചർ ഓഫ് ടൈം ഒരു ഫ്രാക്ഷൻ ഓഫ് ടൈമിൽ എവിടെയെങ്കിലും ഐ എസിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അവസാനിപ്പിക്കണം എനിക്ക് ചർച്ച എല്ലാവരുടെയും ഭാഗം കേട്ട്. അങ്ങനെയല്ല, ഇത് ഇത് കൃത്യമായിട്ട് ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടവരുടെ പശ്ചാത്തലം, കൃത്യമായിട്ട് ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടവരുടെ പശ്ചാത്തലം പി എഫ് ഐയുമായിട്ട് ബന്ധപ്പെട്ടാണ്. നിരവധി കേസുകളുണ്ട്, ഒരു ഒന്നും രണ്ടും കേസുകളല്ല, നിരവധി കേസുകൾ പി എഫ് ഐയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഐ എസിലേക്ക് പോയത്. പിന്നീട് നിമിഷയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് ആ വിഷയം കൂടി ഇന്ന് കേരളീയ സമൂഹത്തിന്റെ കോടതിയുടെ അവിടെ നിൽക്കട്ടെ, കേരളീയ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോ ഇതുപോലെ അഖിലയെപ്പോലെ വെഡ്ലോക്ക് ജിഹാദിനെ ഇരയായിട്ടാണ് ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടത്. മലപ്പുറം ജില്ലയിലെ താനൂരിലെ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രക്ക് ബോംബെറിയാൻ തീരുമാനിച്ചുകൊണ്ട് ശ്രീകാന്ത് എന്ന് പറയുന്ന തിരുവനന്തപുരം ഐസിസ് ത്രെട്ട് ജമാഅത്തെ പരിപാടിക്ക് ഒരുപാട് പേരോട് പറഞ്ഞു കണ്ടോ മുസ്ലിം പരിപാടിക്ക് പോകുമ്പോൾ ആ ത്രെട്ട് കൊണ്ട് നീനിയും പോരുതും. ഞാൻ അന്ന് പറഞ്ഞൊരു നിലപാടാണ്, കൂടുതൽ കൂടുതൽ നമ്മൾ അങ്ങനെ പരസ്പരം പരിപാടികൾക്ക് പോകണം. പാലം ഉണ്ടാക്കുന്നവരെയാണ്, സമന്വയം സൃഷ്ടിക്കുന്നവരെയാണ് ഈ തീവ്രസ്വരക്കാർക്ക് ഏറ്റവും വിയോജിപ്പ്. ശ്രീ മുനീർ അടക്കമുള്ള ആൾക്കാർ അങ്ങനെ വ്യത്യസ്ത ഹിന്ദു പരിപാടികൾക്ക് പോകുന്നതും ഹിന്ദു സമുദായത്തിൽ നിന്ന് ക്രിസ്ത്യനും മുസ്ലിമും തിരിച്ചുള്ള പരിപാടിക്ക് വരുന്നതുമാണ് ഈ തീവ്ര രണ്ട് സൈഡിൽ നിന്നുള്ള തീവ്രസ്വരക്കാരെ അവസാനിപ്പിക്കാനുള്ള വഴി. കൂടുതൽ കൂടുതൽ പാലം നിർമ്മിക്കണം, തീവ്രസ്വരക്കാരെ ഡയലൂട്ട് ചെയ്യണം, അവരെ സമൂഹത്തിൽ നിന്ന് ഒന്നെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഏലിയനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കേരളം ഈ കാണുന്ന രീതിയിൽ ഇന്ന് ഇന്ത്യയുടെ പ്രസിഡന്റ് പറഞ്ഞ സാംസ്കാരിക ബഹുസ്വരതയുടെ വിളനിലമായി തുടരില്ല, നമ്മുടെ പൈതൃകം ബഹുസ്വരതയുടെയാണ്, അത് ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് ഈ വിഷയങ്ങളിലൂടെ കഴിയണം എന്നുള്ളത് മാത്രമാണ്. ശരി, രാഹുൽ ഈശ്വർ ഒപ്പം തന്നെ ഭാർഗവരാം സ്വാമി, അഡ്വക്കേറ്റ് കെ സി നസീർ ഈ വിഷയത്തിൽ സംസാരിച്ചതിന് നന്ദി. ന്യൂസ് നൈറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.